സുഹൃത്തുക്കളെ, അദ്വൈതം ആത്മീയവും ഭൗതികവും എന്നതാണ് നമ്മുടെ വിഷയം. ആത്മീയ അദ്വൈതവും ഭൗതികാദ്വൈതവും എന്ന് അതിൻ്റെ കൃത്യമായ രൂപം. നിങ്ങൾക്കറിയാം, ഇത് ദർശനം എന്ന വിഷയമാണ്. ദർശന വിഷയത്തിൽ ഒരു സവിശേഷതയുണ്ട്. ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് ദർശന വിഷയത്തിൽ എന്തെങ്കിലും പറയണമെങ്കിൽ വ്യക്തമായ ഒരു ദാർശനിക നിലപാട് വേണം. അങ്ങനെ എനിക്ക് വ്യക്തമായ ഒരു ദാർശനിക നിലപാടുണ്ട്. ആ നിലപാട് തറ ഒന്ന് വ്യക്തം ആക്കാം എന്ന് കരുതുകയാണ്. ദർശനത്തെ സംബന്ധിച്ച്, വിശേഷിച്ച് ഭാരതീയ ദർശനങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയ ആളാണ് ഞാൻ. അതിൽ ഞാൻ ഏറെക്കാലം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വിഷയം വേദാന്ത ദർശനമാണ്. അതുകൊണ്ട് ഞാനൊരു വേദാന്തിയാണ് എന്ന് ആരെങ്കിലും ധരിക്കാൻ ഇടയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ഉദ്ദേശിച്ച് പറയുകയാണ്, ഞാനൊരു വേദാന്തി അല്ല. ഈ പറഞ്ഞ ആത്മീയാദ്വൈതം ഭൗതികാദ്വൈതം എന്ന രണ്ട് ദർശന ശാഖകളിൽ ഭൗതികാദ്വൈതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ നിലപാട് തറ അതാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഞാനൊരു നിലപാടെടുക്കുമ്പോൾ അത് ഞാൻ ഗ്രഹിച്ച ഏതെങ്കിലും ഒരു അംശം വെച്ച് എടുക്കുന്ന ഒരു നിലപാടായിക്കൂടാ. അതുകൊണ്ട് മൊത്തത്തിൽ ദർശനങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഏറ്റവും ശരി എന്ന് തോന്നിയ ഒരു ദർശനം എന്ന നിലയ്ക്കാണ് ഞാൻ ഭൗതികാദ്വൈതത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ ആ ഒരു വീക്ഷണ കോണിൽ നിന്നുകൊണ്ടാണ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതേ ദർശനത്തെ സംബന്ധിച്ചുള്ള ഏത് പ്രതിപാദനവും ദർശന ബാഹ്യമായി നിന്ന് സാധ്യമല്ല, ദർശനത്തിനകത്ത് നിന്നേ പറ്റൂ. ദർശനത്തിനകത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു നിലപാട് തറ വേണം. ആ നിലപാട് തറ എൻ്റേത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്, ഭൗതികാദ്വൈതമാണ് എന്ന് മുഖവുരയായി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കറിയാം, ഈ ദർശനം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. കണ്ണ് എന്നർത്ഥമുണ്ട്, കാഴ്ചപ്പാട് എന്നർത്ഥമുണ്ട്. ഇവിടെ നമ്മളത് പ്രയോഗിക്കുന്നത് തത്വശാസ്ത്രം, ഇംഗ്ലീഷിൽ ഫിലോസഫി എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. സംസ്കൃതത്തിൽ ദർശനത്തെ കുറിക്കുന്നതിന് തത്വചിന്ത, തത്വശാസ്ത്രം, ചിന്ത, മതം എന്നൊക്കെ ഈ പദങ്ങളെല്ലാം പ്രയോഗിക്കാറുണ്ട്. മൊത്തത്തിൽ മറ്റേത് വിജ്ഞാന ശാഖയുടെ കാര്യത്തിലും എന്നതുപോലെ ദർശനം എന്ന വിജ്ഞാന ശാഖയുടെ കാര്യത്തിലും ആഗോളമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ശരിയാവൂ.
ഇപ്പോൾ സസ്യശാസ്ത്രം, സസ്യശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലോ ഭാരതത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകത്തെമ്പാടും ഈ സസ്യശാസ്ത്ര സംബന്ധമായിട്ടുണ്ടായിട്ടുള്ള വിജ്ഞാനങ്ങളെല്ലാം കൂടെ സ്വരൂപിച്ച് ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ സസ്യശാസ്ത്രത്തെ കാണുകയോ ചിന്തിക്കുകയോ വിലയിരുത്തുകയോ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് തത്വശാസ്ത്രത്തിൻ്റെയും കാര്യം. എന്നാൽ ചരിത്രപരമായ കാരണങ്ങളാൽ നമ്മുടെ ഭാരതത്തിനും ഭാരതത്തിന് പുറത്തുണ്ടായ ഭാരതത്തിലുണ്ടായ തത്വശാസ്ത്രത്തിനും ഭാരതത്തിന് പുറത്തുണ്ടായ തത്വശാസ്ത്രത്തിനും തമ്മിൽ ചില ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അത് മൗലികമായിട്ടുള്ള ഒരു വ്യത്യാസമല്ല, അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമല്ല. അടിസ്ഥാനപരമായി ദർശനം ആഗോളതലത്തിൽ തന്നെ ഒന്നു തന്നെയാണ്, പല വീക്ഷണങ്ങൾ അതിൽ വരും എന്നേ ഉള്ളൂ. അങ്ങനെ മൊത്തം തത്വശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുകയാണ് എങ്കിൽ അതിൽ രണ്ട് മുഖ്യ കാഴ്ചപ്പാടുകളാണ് ഉള്ളത് എന്ന് കാണാം. ഒന്ന്, ഈ കാണുന്ന സകല പ്രപഞ്ചത്തിനും കാരണമായി, ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായി, ഈ പ്രപഞ്ചാതീതനായ അല്ലെങ്കിൽ അതീതമായ ഒന്നുണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നവർ അതിന് പല പേര് പറയും. ഈശ്വരൻ എന്ന് പറയും, ബ്രഹ്മം എന്ന് പറയും, ആത്മാവെന്ന് പറയും, ആശയം എന്ന് പറയും. ഈ തത്വശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാനപരമായ നിലപാടാണ്. മറിച്ച് അങ്ങനെ ഒന്നില്ല. ഈ പ്രപഞ്ചം, ഇക്കാണുന്ന ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന് അതീതം എന്ന് തന്നെ പറയുന്നതിൽ കാര്യമായ അർത്ഥമില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ അതീത് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ, പിന്നെ പ്രപഞ്ചത്തിന് അതീതം എന്ന് പറയാൻ ഒട്ടും നോക്കില്ല. അതുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം ഇത് തന്നെയാണ് ആ അടിസ്ഥാന സത്യം എന്ന നിലപാടെടുത്തിട്ടുള്ള ദർശനങ്ങളുണ്ട്. ഇവയാണ് മൊത്തത്തിൽ ആശയവാദം എന്നും ഭൗതികവാദം എന്നും വേർതിരിച്ച് തത്വശാസ്ത്രത്തിൽ വ്യവഹരിക്കുന്നത്. ഈ തത്വശാസ്ത്രത്തിൻ്റെ മൊത്തം ചരിത്രത്തിൽ ഈ അദ്വൈതം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമുക്ക് പരിശോധിക്കേണ്ടത്. തത്വശാസ്ത്രത്തിലെ അടിസ്ഥാന സത്യം, പ്രാഥമിക സത്യം എന്താണ് എന്ന ചോദ്യത്തിന് നൽകുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മീയവാദമെന്നും ഭൗതികവാദമെന്നും തത്വശാസ്ത്രങ്ങൾ രണ്ടായിട്ട് പിരിയുന്നത്. തത്വശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നം മാത്രമല്ല, മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ അടിസ്ഥാന സത്യം, അത് ആത്മീയവാദികൾ പറയുന്നത് പോലെ ഒരു ഈശ്വരനോ ബ്രഹ്മമോ ആയാലും അതല്ല. ഭൗതികവാദികൾ പറയുന്നത് പോലെ ഈ കാണുന്ന പ്രപഞ്ചം മാത്രമാണ് അതിനപ്പുറത്തല്ല ഒന്നുമല്ല എന്നായാലും, ആ അടിസ്ഥാന സത്യം ഒന്നോ ഒന്നിലധികമോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ആത്യന്തികമായി അടിസ്ഥാനപരമായി എല്ലാം ഒന്നു തന്നെയാണ് എന്നുത്തരം പറയുന്ന ദർശനമൊക്കെ അദ്വൈത ദർശനങ്ങളാണ്. ഈ അദ്വൈത ദർശന, ഈ അദ്വൈതപരമായ കാഴ്ചപ്പാട് ആത്മീയവാദത്തിനേ ആകാവൂ എന്നില്ല, ഭൗതികവാദത്തിനുമാകാം. യഥാർത്ഥത്തിൽ ഭൗതികവാദവും ഈ അദ്വൈത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്വൈത ആത്യന്തിക സത്യം ഒന്നാണ് എന്ന അദ്വൈത നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഭൗതികവാദമുണ്ട്. ആത്യന്തിക സത്യം ഒന്ന് തന്നെ ഒന്നാണ്, കാര്യത്തിൽ തർക്കമില്ല. അത് ആത്മാവാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള
ആത്മീയവാദ ദർശനവും ഉണ്ട്. പൊതുവേ അദ്വൈതമെന്ന് കേട്ട ഉടനെ തന്നെ വിശേഷിച്ച് നമ്മുടെ കേരളീയർ ചിന്തിക്കുന്നത് ഇത് ശങ്കരാചാര്യൻ്റെ അദ്വൈതം എന്നാണ്. അത് ശരിയല്ല. ശങ്കരാചാര്യൻ്റെ അദ്വൈതവും അദ്വൈതം തന്നെയാണ്. ശങ്കരാചാര്യനാണ് ഈ അദ്വൈത വേദാന്തത്തിന് നമ്മുടെ നാട്ടിലും വിദേശങ്ങളിലും ഇത്രയധികം പ്രസിദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നതിന് കാരണഭൂതനായിട്ടുള്ള ആൾ. അക്കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായി പറഞ്ഞാൽ ശങ്കരാചാര്യരല്ല അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് നമുക്ക് പറയാവുന്നത് ഗൗഡപാദാചാര്യരെയാണ്. ഏതാണ്ട് എ ഡി 600 ജീവിച്ചിരുന്ന ഗൗഡപാദാചാര്യരാണ് ഈ അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയാം. അതിനുമുമ്പ് എ ഡി ഏതാണ്ട് 200 ജീവിച്ചിരുന്ന ഈ ഉപനിഷത്തുക്കളിലെ പിന്നെ വേദാന്ത തത്വങ്ങളെല്ലാം കൂടെ സമാഹരിച്ച് ബ്രഹ്മസൂത്രം എന്ന പുസ്തകമെഴുതിയ ബാദരായണൻ, അദ്ദേഹം വ്യാസൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന പുസ്തകത്തെക്കൂടി ആസ്പദമാക്കി ആധാരമാക്കിയാണ് ഈ അദ്വൈത വേദാന്തം വിശേഷിച്ച് പിന്നീട് ശങ്കരാചാര്യർ വികസിപ്പിച്ചെടുത്തത്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ ബ്രഹ്മസൂത്രത്തെ ആസ്പദമാക്കി ശങ്കരാചാര്യർ അദ്വൈത വേദാന്തം വികസിപ്പിച്ചെടുത്തതുപോലെ അതേ ബ്രഹ്മസൂത്രത്തെ ആസ്പദമാക്കി രാമാനുജാചാര്യർ വിശിഷ്ടാദ്വൈതം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേ ബ്രഹ്മസൂത്രത്തെ ആസ്പദമാക്കി മധ്വാചാര്യർ ദ്വൈത സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള മറ്റ് പല ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ ദർശനം എന്താണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ വയ്യ. ശങ്കരൻ്റെ ദൃഷ്ടിയിൽ അത് അദ്വൈതമാണ്. രാമാനുജൻ്റെ ദൃഷ്ടിയിൽ അത് വിശിഷ്ടാദ്വൈതമാണ്. മധ്വാചാര്യരുടെ ദൃഷ്ടിയിൽ അത് ദ്വൈതമാണ്. അപ്പം അതുകൊണ്ടാണ് അത് വിട്ടിട്ട് അദ്വൈതത്തെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് ആദ്യത്തെ ഗ്രന്ഥകർത്താവ് എന്ന് പറയാവുന്നത് ഗൗഡപാദാചാര്യരാണെന്ന് പറഞ്ഞു. ഗൗഡപാദൻ മാണ്ഡൂക്യം എന്ന ഉപനിഷത്തിന് കാരികകൾ എഴുതി. ആ കാരികകളിൽ 4 അദ്ദേഹം എഴുതിയ മാണ്ഡൂക്യ കാരിക അല്ലെങ്കിൽ ഗൗഡപാദ കാരിക എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലാണ് അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ആവിഷ്കരിച്ചത്. പിന്നീട് ആ മാണ്ഡൂക്യോപനിഷത്തിനും മാണ്ഡൂക്യോപനിഷത്തിന് ഗൗഡപാദാചാര്യരെഴുതിയ കാരികകൾക്കും മറ്റ് പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾക്കും, ഉപനിഷത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്, ഈശാദി ദശ ഉപനിഷത്തുകൾ എന്ന് പറയും. ഈ ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യമെഴുതുകയും മറ്റനേകം ഗ്രന്ഥങ്ങൾ സ്വന്തം നിലയിൽ എഴുതുകയും ചെയ്ത് അദ്വൈത വേദാന്തത്തിന് ഏറ്റവും അധികം പ്രചാരമുണ്ടാക്കി കൊടുത്ത ആളാണ് സാക്ഷാൽ ശങ്കരാചാര്യർ. 788-820 കാലത്ത് എടി ജീവിച്ചിരുന്ന നമ്മുടെ കേരളീയനായ നമുക്കെന്നും അഭിമാനിക്കാവുന്ന വിശ്വദർശന പൈതൃകത്തിന് മഹത്തായ സംഭാവന ചെയ്ത സാക്ഷാൽ ശങ്കരാചാര്യർ. ഈ അദ്വൈത വേദാന്തത്തിലൂടെയാണ് അദ്വൈതം എന്ന ദാർശനിക സമീപനം സുപ്രതിഷ്ഠിതമായത്. നമ്മളൊന്ന് ആലോചിക്കണം. ഈ ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലം 788-820 കാലം നമ്മുടെ ഭാരതത്തിൽ അന്നുണ്ടായിരുന്ന ഗതാഗത സൗകര്യം, റോഡ് സൗകര്യം, വാഹന സൗകര്യം, ആശയവിനിമയ സൗകര്യം, ഇതൊക്കെ കൃത്യമായി പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു എന്നുള്ളത്.
എന്നിട്ടും ആ മനുഷ്യൻ എന്ന് വെച്ചാൽ വെറും 32 വയസ്സേ ജീവിച്ചിരുന്നുള്ളൂ, അദ്ദേഹം ഈ ഭാരതത്തിൻ്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വർഗത്തിൻ്റെ തത്വശാസ്ത്രം ഇന്ത്യയുടെ മസ്തിഷ്കത്തിൽ ഉറപ്പിച്ചത് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ്. അവിടെ ഒരു ചാഞ്ചാട്ടവും ചലനവും ഉണ്ടാക്കാൻ പിന്നീട് വന്ന ആർക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശങ്കരാചാര്യരോട് വളരെ ബഹുമാന പുരസ്സരമല്ലാതെ നമുക്ക് ഒരു സമീപനവും എടുക്കാനൊക്കെ. ഞാനൊരു താരതമ്യം ചെയ്യുകയാണ്. തുടക്കത്തിലെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ദാർശനികമായ നിലപാട് ഭൗതിക അദ്വൈതത്തിൻ്റേതാണ് എന്ന്. നമ്മുടെ ഇന്ത്യയിലെ ഈ ഭൗതികാദ്വൈതമായിട്ടുള്ള ശാസ്ത്രീയമായി അതിന് പറയുന്ന പേര് ശാസ്ത്രീയ ഭൗതികവാദം എന്നാണ്. ഈ ശാസ്ത്രീയ ഭൗതികവാദം തങ്ങളുടെ ദർശനം എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടാകുന്നു. ഈ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് ഈ പ്രസ്ഥാനത്തിന്, ഈ പ്രസ്ഥാനം ഉറച്ചു വിശ്വസിക്കുന്ന ഈ ദർശനം ഇന്ത്യയിൽ എത്ര പേരുടെ മനസ്സിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഒരു താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും. താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രത്യേകം പരിഗണിക്കണം. ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലത്തെ സൗകര്യങ്ങൾ, ഇപ്പോഴത്തെ സൗകര്യങ്ങൾ, 2.5 മണിക്കൂർ കൊണ്ട് ഇന്ത്യയുടെ ഏതൊരു ഭാഗത്തുനിന്നും ഏതൊരു ഭാഗത്തും എത്തിച്ചേരാവുന്ന ഗതാഗത സൗകര്യം, പോക്കറ്റിൽ കിടക്കുന്ന ഇങ്ങോട്ടെടുത്ത് അന്ന് തൊട്ടാൽ ആരുമായിട്ടും ബന്ധപ്പെടാവുന്ന സൗകര്യം, ഇത്രയും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ആശയത്തിന് ഇന്ത്യയുടെ മസ്തിഷ്കത്തിൽ കയറാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഗൗരവമായി ഞാൻ ആലോചിച്ചു പോകുന്ന ഒരു സംഗതി. ആനുഷംഗികമായി ഞാനത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ശാങ്കര വേദാന്തത്തെയാണ്, ശാങ്കര അദ്വൈത വേദാന്തത്തെയാണ് ആത്മീയ അദ്വൈതത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായി കാണാൻ കഴിയുന്നത്. ശങ്കരാചാര്യർക്ക് ശേഷം ഒരുപാട് ആചാര്യന്മാർ വന്നിട്ടുണ്ട്. അവരെല്ലാം ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്വൈതത്തിന് പ്രചുര പ്രചാരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അവരെല്ലാം വലിയ പങ്കുവച്ചിട്ടുണ്ട് ഉണ്ട്. അങ്ങനെ പോയി പോയി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ അദ്വൈത വേദാന്തം എന്ന് ഏതാണ്ട് ഒരു സമവാക്യം രൂപപ്പെടുത്തുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ വലിയൊരളവ് ശരിയുമുണ്ട്. ആ ആത്മീയ അദ്വൈതത്തെ സംബന്ധിച്ച് ആത്മീയ അദ്വൈതവും ഭൗതിക അദ്വൈതവും എന്നുള്ളതാണല്ലോ എൻ്റെ വിഷയം. ചെറുതായി ഒരു വിവരണത്തിനാണ് ഇനി ഞാൻ മുതിരുന്നത്. ഈ ശങ്കരാചാര്യര് പ്രചരിപ്പിച്ച, അങ്ങനെ ഇപ്പോൾ സുപ്രസിദ്ധമായിട്ടുള്ള ഈ അദ്വൈത വേദാന്തത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്? ശൈവനായിരുന്ന ആചാര്യ സുന്ദരപാണ്ഡ്യൻ എന്നൊരു തമിഴ്നാട്ടുകാരനുണ്ടായി, മഹാപണ്ഡിതനായിരുന്നു, വേദാന്തിയായിരുന്നു. അദ്ദേഹം ഈ അദ്വൈത വേദാന്ത സാരസംഗ്രഹമായി
പറഞ്ഞിട്ടുള്ള രണ്ട് വരികൾ സുപ്രസിദ്ധമാണ്. അതിതാണ്, ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. അദ്വൈത വേദാന്ത സാര സംഗ്രഹമാണ് ഇതെന്ന് പറയാം. ശങ്കരാചാര്യ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അദ്വൈത വേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹ എന്ന്. 1000+ ശ്ലോകങ്ങളുള്ള പുസ്തകമാണ്. രത്ന ചുരുക്കം ഈ പറഞ്ഞത് തന്നെ. ആത്മീയദ്വൈതം അത്യന്തിക സത്യമായി കാണുന്ന സാക്ഷാൽ ബ്രഹ്മം, അതുമാത്രമാണ് സത്യം. ജഗത്ത് ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയാണ്. ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ, ബ്രഹ്മത്തെയാണ് അല്ലെങ്കിൽ ഈശ്വരനെയാണ് പരമാത്മാവ് എന്ന് വ്യവഹരിക്കുന്നത്. ഓരോ മനുഷ്യനിലുള്ള ആത്മാവിനെയാണ് ജീവാത്മാവെന്ന് വേദാന്തം വ്യവഹരിക്കുന്നത്. ഈ ജീവാത്മ പരമാത്മാക്കൾക്ക് ഭേദമില്ല. അതുതന്നെയാണ് ഛാന്ദോഗ്യ ഉപനിഷത്തിലെ ഉദാലകൻ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹത്തിൻ്റെ മകനും ശിഷ്യനുമായ ശ്വേതകേതുവിനോട് തത്വമസി എന്ന് ഉപദേശിക്കുന്നത്. അത് നീ തന്നെ ആകുന്നു എന്ന് ഉപദേശിക്കുന്നു. അപ്പോ എന്താണ് ഈ മിഥ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ഒരു പദമാണത്. പൊതുവെ മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നൊരു ധാരണ അങ്ങ് പരന്നിട്ടുണ്ട്. എന്നാൽ അത് ശരിയായ ഒരു ധാരണയല്ല. മിഥ്യ എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ തോന്നുന്നത് എന്നാണ് അർത്ഥം. ഈ വിഷയത്തിൽ തന്നെ വലിയ വാദപ്രതിവാദങ്ങൾ ഈ അദ്വൈത വേദാന്തികളും ദ്വൈത വേദാന്തികളും തമ്മിലുണ്ടായിട്ടുണ്ട്. ബ്രഹ്മം മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യയാണ് എന്ന അദ്വൈത വേദാന്തികളുടെ നിലപാടിനെ ശക്തിയുക്ത എതിർത്തവരാണ് മധ്വാചാര്യരുടെ ദ്വൈത വേദാന്തികൾ. എന്തിന്? ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിൽ ഈ ദ്വൈത വേദാന്തികളുടെ ഒരു പരമാചാര്യനായിരുന്ന വ്യാസതീർത്ഥൻ എന്നൊരാള് ഈ അദ്വൈത വേദാന്തത്തിൻ്റെ ജഗന്മിഥ്യാത്വ സിദ്ധാന്തത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് ന്യായാമൃതം എന്നാണ്. അദ്വൈതത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് വ്യാസതീർത്ഥൻ ന്യായാമൃതത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് ഏതാണ്ട് അദ്വൈതം അസിദ്ധമായി അല്ലെങ്കിൽ അസിദ്ധപ്രായമായി എന്ന് തന്നെ പറയാം. അപ്പോൾ അദ്വൈതികൾ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഏതാണ്ട് 17-ാം നൂറ്റാണ്ട് ആയപ്പോൾ ഈ വ്യാസതീർത്ഥൻ്റെ ന്യായാമൃതത്തെ ഖണ്ഡിച്ചുകൊണ്ട് അദ്വൈതത്തെ പുനഃസ്ഥാപിക്കാൻ, അദ്വൈത വേദാന്തത്തെ പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിച്ച് ബംഗാളിയായിട്ടുള്ള മധുസൂദന സരസ്വതി അദ്വൈത സിദ്ധി എന്ന് ഒരു പുസ്തകം എഴുതിയത്. ഈ അദ്വൈത സിദ്ധിയെക്കുറിച്ചുള്ള പഠനമാണ് എൻ്റെ PhD പ്രബന്ധം. ഈ ന്യായാമൃതവും അദ്വൈത സിദ്ധിയും
ചേർത്ത് വച്ച് ഒന്ന് വായിക്കുന്നത് നമ്മുടെ ഈ ബുദ്ധിവികാസത്തിന് വളരെ സഹായിക്കും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പുസ്തകം സംസ്കൃതത്തിൽ തന്നെയേ ഉള്ളൂ. അതിൽ ഈ അദ്വൈത സിദ്ധി എന്ന പുസ്തകം ഇംഗ്ലീഷിലാക്കാൻ അതിൽ 104 എന്നാണ് എൻ്റെ ഓർമ്മ. 104 ഖണ്ഡങ്ങളുണ്ട്. അപ്പം അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ഉദ്ദേശിച്ച് രണ്ട് മഹാപണ്ഡിതന്മാർ, പണ്ഡിറ്റ് ഗംഗാനാഥ് ഝാ, ഗുജറാത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ സംസ്കൃത വിദ്യാപീഠമുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി. മറ്റൊരാൾ തിബോ, ഫ്രഞ്ചുകാരനാണെന്നാണ് എൻ്റെ ഓർമ്മ. ഭാരതീയ ദർശനങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയയാൾ. ഇവർ രണ്ടുപേരും ചേർന്ന് ബനാറസിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയിരുന്ന പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ ഇംഗ്ലീഷിലേക്കുള്ള ഇതിൻ്റെ തർജ്ജമ പ്രസിദ്ധപ്പെടുത്തി തുടങ്ങി. ഏതാണ്ട് ഒരു 24 ഖണ്ഡങ്ങളായപ്പോഴത്തേക്ക് അവർ മതിയാക്കി. എന്നിട്ട് അവർ ഒരു കുറിപ്പ് എഴുതി, ദി ടെക്സ്റ്റ് ഈസ് ക്വൈറ്റ് അൺട്രാൻസ്ലേറ്റബിൾ, ദെർഫോർ വി വിത്ത്ഡ്രോ ഫ്രം അവർ എഫർട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കാലക്കേടിന് എന്ന് പറയുന്നത് യുക്തിവാദപരമായി ശരിയല്ല. എങ്കിലും എൻ്റെ കാലക്കേടിന്, ഞാൻ ഗവേഷണത്തിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു അഭിമന്യ ഗുരുനാഥൻ എന്നോട് പറഞ്ഞ് ഈ പുസ്തകം തന്നെ എടുത്ത് ഗവേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ ദേഷ്യപ്പെട്ട് ഗവേഷണം തന്നെ മതിയാക്കി പോന്നു. പിന്നെ കുറേ നാൾ കഴിയപ്പോഴാണ് എൻ്റെ ശിഷ്യരിൽ പലരും ഒക്കെ PhD എടുത്തിട്ട് അവർ വലിയ ഗമയിൽ വന്നിട്ട്, ഏത് ഓ സാറിന് PhD ഇല്ലല്ലോ, ഞങ്ങൾ PhD ക്കാരാണ് എന്നൊരു ഭാവേനയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കൊരു വല്ലായ്മ തോന്നി. എന്നാൽ ഇനി PhD എടുത്തിട്ട് വേറെ കാര്യം എന്ന് പറഞ്ഞ് ഞാൻ ഈ വിഷയം തന്നെ എടുത്ത് കൃത്യമായി പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം ചെയ്ത് ഫീസ് ഉണ്ടാക്കി കൊടുത്ത് PhD എടുക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലാണ് ഇത് ഉള്ള കാര്യം പറയുകയാണ്, ഈ അറിവിന് തീരെ വിലയില്ലാത്തത്. അറിവ് അപ്രധാനമാണ്, അറിവുണ്ടെന്ന് ഭാവിക്കുന്നതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം. അതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പം അങ്ങനെയാണ്. പോട്ടെ, ഞാൻ പറയാൻ വന്നത് ഈ അദ്വൈത വേദാന്തത്തെ എതിർത്തു കൊണ്ടുവന്ന ദ്വൈതികളുടെ കാര്യമാണ്. ഈ അദ്വൈത വേദാന്ത ദർശനം മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ള സമീപനമാണ്. അതിൽ ജഗത്ത് മിഥ്യയാണ് എന്ന സമീപനത്തെ അങ്ങേയറ്റം എതിർത്തവരാണ് ദ്വൈതികൾ. അവർ പറഞ്ഞത് ബ്രഹ്മം സത്യമാണ്, ഈ ജഗത്തും സത്യമാണ്, അതുകൊണ്ടാണ് അത് ദ്വൈതമായത്. രണ്ട് അടിസ്ഥാന സത്യങ്ങൾ രണ്ടുണ്ടെന്ന് പറയുന്ന ദർശനമാണ് ദ്വൈത ദർശനം. അടിസ്ഥാന സത്യം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ദർശനമാണ് അദ്വൈത ദർശനം. അപ്പോൾ ദ്വൈതം. അതുകൊണ്ട് അവർ പറഞ്ഞു ബ്രഹ്മം ജീവൻ. ഏ അദ്വൈതികളെ, നിങ്ങൾ പറയുന്ന എന്ത് ന്യായമാണ്? ആ സർവശക്തനും സർവജ്ഞനും സർവരൂപനും ഒക്കെ ആയിട്ടുള്ള ബ്രഹ്മവും ഈ അല്പജ്ഞനും അല്പശക്തനും അല്പരൂപനുമായിട്ടുള്ള ജീവനും ഒന്നാണെന്ന് പറയുന്നത് എന്താ, എങ്ങനെ ശരിയാവും? അല്ല, ആ ബ്രഹ്മം സർവശക്തൻ അങ്ങനെയുള്ളത്, ഈ ജീവൻ അല്പശക്തൻ അല്പജ്ഞൻ അങ്ങനെയുള്ളത്, രണ്ടും രണ്ട് തന്നെയാണ്. അതുകൊണ്ട് അടിസ്ഥാന സത്യം രണ്ടുണ്ട്, രണ്ടും വേർതിരിച്ച് കാണണം എന്ന നിലപാടാണ് ദ്വൈത വേദാന്തത്തിനുള്ളത്. ഓക്കേ, ഇത് രണ്ട് ഇനിയും കൂടി ഒന്ന് സമന്വയിപ്പിക്കുന്ന ഒരു നിലപാടാണ് വിശിഷ്ടാദ്വൈതികൾക്കുള്ളത്. അദ്വൈത വേദാന്തം പറയുന്നത് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണമാണ്, നിരഞ്ജനമാണ്, നിരവയവമാണ്, സച്ചിദാനന്ദ ലക്ഷണമാണ് എന്നൊക്കെയാണ്. അപ്പോൾ അവിടെ ഇത് സാധാരണക്കാർക്ക് അത്ര ഗമ്യമല്ലല്ലോ. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഗമ്യമാകണമെങ്കിൽ അവർക്കൊരു സഗുണനായ
ഈശ്വരൻ അല്ലെങ്കിൽ സഗുണമായ ഒരു ബ്രഹ്മം വേണം. അതുകൊണ്ട് ബ്രഹ്മത്തിൽ ആ ഗുണകൽപ്പന ചെയ്ത് അദ്വൈത വേദാന്തികൾ നിർഗുണം നിരഞ്ജനം നിരവയവം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സഗുണം സാഞ്ചനം സാവയവം ഒക്കെ ആയിട്ടുള്ള ആത്യന്തിക സത്യം അതൊന്നു തന്നെയാണ്, ഒന്നേ ഉള്ളൂ, ആത്യന്തികമായി എല്ലാം ഒന്നു തന്നെ എന്ന സമീപനം എടുത്തവരാണ് വിശിഷ്ടാദ്വൈതികൾ എന്ന് പറയുന്നത്. അദ്വൈത വേദാന്തത്തിൻ്റെ ഈ നിലപാട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ആയിരത്തി തൊള്ളായിരത്തി 1989 ശങ്കരാചാര്യരുടെ 1200 ജന്മവാർഷികം പ്രമാണിച്ച് കാലടിയിൽ ഒരു ശാങ്കര സെമിനാർ നടന്നു. ഞാനന്ന് സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പിൽ എഡിറ്ററായിട്ട് കോളേജിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യാൻ, അപ്പോൾ അന്ന് ഇടതുപക്ഷ സർക്കാരാണ് സംസ്കൃത യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനായിട്ട് 1,00,000 രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടി, നമ്മുടെ ഖജനാവിൽ കിടപ്പുണ്ട്. പക്ഷേ പാർട്ടിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട്, സംസ്കൃത യൂണിവേഴ്സിറ്റികൾ ഇഷ്ടം പോലെയുണ്ട്, ഇനി ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റി ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് അത് തീരുമാനമെടുക്കാതെ ഇരിക്കുന്ന സമയമാണ്. പക്ഷേ ശങ്കരാചാര്യരുടെ 1200 ജന്മവാർഷികം ആഘോഷിക്കണമെന്ന് കേന്ദ്രത്തിന് താല്പര്യം തോന്നി, അവരതിന് ഫണ്ട് തന്നു. അപ്പോൾ കേരളീയനായ സാക്ഷാൽ ശങ്കരാചാര്യരെ വിശ്വദർശന പൈതൃകത്തിന് മഹത്തായ സംഭാവന ചെയ്ത ശങ്കരാചാര്യരുടെ 1200 ജന്മവാർഷികം ആഘോഷിക്കുന്നത് തികച്ചും ന്യായമാണ് എന്നുള്ളതുകൊണ്ട് അത് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ കുഞ്ചുണ്ണി രാജ എഴുതിയ ശങ്കരാചാര്യരുടെ ഒരു ജീവചരിത്രം സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പ് തയ്യാറാക്കി അവിടെ പ്രകാശനം ചെയ്യണമെന്ന് തീരുമാനിച്ചു. ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചുമതല എഡിറ്റർ എന്ന നിലയിൽ എൻ്റെ ചുമലിലായി ഇരുട്ട് വിളക്കി ഇരുന്ന് ജോലി ചെയ്താണ് ആ പുസ്തകം ഉണ്ടാക്കിയത്. ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ ആ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അതിനോടനുബന്ധിച്ച് ശാങ്കര ദർശനത്തെ സംബന്ധിച്ച് സെമിനാർ ഉണ്ടായിരുന്നു. സെമിനാറിൽ മുഖ്യ പ്രബന്ധം അവതരിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഞാനും ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. അവിടെ EMS നമ്പൂതിരിപ്പാട് ചെയ്ത ഒരു പ്രഭാഷണം, ആ പ്രസംഗത്തിലെ ഒരു പരാമർശം പിന്നീട് വലിയ ചർച്ചയ്ക്ക് വിധേയമായി. ഭാരതീയ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ PC റേ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഈ ശങ്കരൻ്റെ അദ്വൈത വേദാന്തം ഇന്ത്യയിൽ പ്രചരിച്ചതോടുകൂടിയാണ് ഇന്ത്യയിലെ ശാസ്ത്രത്തിൻ്റെ വളർച്ച മുരടിച്ചത് എന്ന്. EMS സ്വന്തമല്ല, PC റേ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ട് EMS അത് പറഞ്ഞു. പിറ്റേ ദിവസം ഇത് പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നപ്പോൾ വലിയ ചർച്ചയായി. അത് ഒരുപാട് പേര് ഏറ്റുപിടിച്ചു. തുടർന്ന് അദ്ദേഹം EMS നമ്പൂതിരിപ്പാട് തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് ഇത് കുറെ കൂടെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് ദേശാഭിമാനി വാരികയിൽ ഒരു ശാങ്കര ദർശന ചർച്ച നടന്നു. ചർച്ചയ്ക്ക് ഉള്ള കീ പേപ്പർ ഞാനാണ് അവതരിപ്പിച്ചത്. EMS ആണ് ആദ്യത്തെ പ്രതികരണ ലേഖനം എഴുതിയത്. തുടർന്ന് ഒരുപാട് പേര് പങ്കെടുത്ത് ആ ലേഖനങ്ങളെല്ലാം കൂടെ ശേഖരിച്ച് ശങ്കര ദർശനം പ്രശ്നങ്ങളും പ്രസക്തിയും എന്ന പേരിൽ IV ദാസ് എഡിറ്റ് ചെയ്ത പുസ്തകം ചിത്ര പബ്ലിഷേഴ്സ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കോപ്പി കിട്ടാനുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പുസ്തകമുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പം ഞാനിത് ആനുഷംഗികമായി പരാമർശിച്ചത് എന്താണെന്ന് ആണെങ്കിൽ, അവിടെ ഈ ശങ്കര ദർശനം ഇന്ത്യയിലെ ശാസ്ത്രത്തിൻ്റെ വളർച്ച മുരടിപ്പിച്ചു എന്ന് PC റേ ഉദ്ധരിച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് അമ്പേ തെറ്റാണ് എന്നൊരു വാദഗതിയാണ് മുഖ്യമായി എതിരാളികൾ ഉന്നയിച്ചത്. അപ്പോൾ പിന്നെ അത്
സാധൂകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഗവേഷണം നടത്തിയത് ഞാനാണ്. രാഷ്ട്രീയ തിരക്കുള്ള ഇ എം എസ് നമ്പൂതിരി പാടിനതിന് സമയം കിട്ടൂല. അങ്ങനെ അത് സംബന്ധിച്ച് ഞാൻ നടത്തിയ ഗവേഷണത്തിലാണ് എൻ്റെ ശ്രദ്ധയിൽ ഒരു ചെറിയ പുസ്തകം, സയൻസ് ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകം, കാൺപൂർ ഐ ഐ ടിയിലെ മെറ്റലർജിയുടെ പ്രൊഫസറായ ഒരു ഗുപ്ത എഴുതിയ പുസ്തകമാണ്. ചെറിയ പുസ്തകമാണ്, സയൻസ് ഇൻ ഇന്ത്യ. ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്. അദ്ദേഹം പ്രാചീന ഭാരതത്തിലെ ശാസ്ത്രീയ വളർച്ചയെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിച്ച് AD 7 വരെ എത്തി. എന്നിട്ട് 8-16 എന്നെഴുതി ഒരു പേജ് ബ്ലാങ്ക് വിട്ടു. അടുത്ത പേജ് മുതൽ 17 മുതലുള്ള ഭാരതത്തിലെ ശാസ്ത്രത്തിൻ്റെ വളർച്ച പ്രതിപാദിക്കും. അപ്പോൾ ഈ ബ്ലാങ്ക് വിട്ടതിന് അദ്ദേഹം കൊടുത്ത ഒരു വിശദീകരണം, ഈ കാലയളവിൽ ഇന്ത്യയിൽ ശാസ്ത്രത്തിന് ഒരു പുരോഗതി ഉണ്ടായില്ല, അതുകൊണ്ടൊന്നും എഴുതാനില്ല, അതുകൊണ്ട് എഴുതുന്നില്ല. അതാ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 7-16 നൂറ്റാണ്ടുകളിൽ ശാസ്ത്രത്തിന് ഒരു വളർച്ച ഇന്ത്യയിൽ ഉണ്ടായില്ല എന്ന് ഗുപ്തയെ പോലെയുള്ള സയൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയ ആൾ തന്നെ രേഖപ്പെടുത്തും. 8-9 ജീവിച്ചിരുന്ന ആളാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് ഈ അദ്വൈത വേദാന്തത്തിന് ഇന്ത്യയിൽ ഇത്രയധികം പ്രചാരമുണ്ടാക്കി കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണം തീർച്ചയായിട്ടും അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരം എന്ന് വെച്ചാൽ ഈ ലോകമൊക്കെ മിഥ്യയാണ്, മിഥ്യയെ സംബന്ധിച്ച് തന്നെ ഒരുപാട് മിഥ്യാധാരണകളുള്ള കാര്യവും നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാം പരലോകത്ത് കണ്ടുനിന്നിട്ട് വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും നമ്മൾ അങ്ങനെ കാണുന്നുണ്ടല്ലോ. റോക്കറ്റ് വിടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചാന്ദ്രയാനത്തിന് മുമ്പ് തേങ്ങ ഉടയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ഒരു മനോഭാവം പടർന്നു പിടിച്ചു എങ്കിൽ അതിന് കുറ്റം പറയാൻ നോക്കില്ല. അതാണ് ഇന്ത്യയിലെ ഇന്ത്യൻ മനസ്സിൻ്റെ ഒരു സ്വഭാവം, അതാണെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും വളർച്ച ഉണ്ടായില്ല എന്ന് അതാരാ പറയുന്നത്? PC Ray, ഹിസ്റ്ററി ഓഫ് 19th Century ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം എഴുതിയ ആൾ. അവിടെയുണ്ട് ഒരു പ്രശ്നം, ഹിന്ദു കെമിസ്ട്രി, അപ്പോൾ എന്താ ക്രിസ്ത്യൻ കെമിസ്ട്രി വേറെ ഉണ്ടോ, ഇസ്ലാമിക് കെമിസ്ട്രി വേറെ ഉണ്ടോ? അത് വലിയ ചർച്ചയാണ്, ഹിന്ദു എന്ന പദം. ഞാനിപ്പോൾ വിവേകാനന്ദ സ്വാമികളെ കുറിച്ചുള്ളൊരു പുസ്തകം എഴുതിക്കൊണ്ട് ഇരിക്കുകയാണ്, NBS ആവശ്യപ്പെട്ട അനുസരിച്ച്. ആനുഷംഗികമായി പറയട്ടെ, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്, ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്, അയ്യാ വൈകുണ്ഠരെക്കുറിച്ച്, മൂന്ന് പേരെക്കുറിച്ചുള്ള പുസ്തകം, ഈ നവോത്ഥാന കേരളത്തിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ള ഒരു സീരീസിൽ NBS പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഒരു സദസ്സിൽ ഇത് പറഞ്ഞാൽ അത് ആളുകൾ കണക്കിലെടുത്ത് വായിക്കുമല്ലോ എന്നുള്ള, പുസ്തകം എഴുതിയ ആളിന് അത് 10 കൂടുതൽ വായിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഈ വിവേകാനന്ദനെക്കുറിച്ചുള്ള ഈ പുസ്തകം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ ഹിന്ദു പദത്തെ വിശദമായി പ്രതിപാദിക്കേണ്ടതായി വന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഹിന്ദു പദം വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പേർഷ്യക്കാര് സിന്ധു നദിക്ക് ഇക്കരയുള്ളവരെ പ്രതിപാദിക്കാനായിട്ട് പ്രയോഗിച്ച ഒരു പദമാണ്. പേർഷ്യൻ ഭാഷയിൽ സംസ്കൃതത്തിലെ സകാരത്തിൻ്റെ സ്ഥാനത്ത് ഹകാരമാണ് ഉള്ളത്. അപ്പോൾ സിന്ധുവാണ് ഹിന്ദുവായത്. സിന്ധുദേശവാസികളെയാണ് ഹിന്ദുക്കൾ എന്ന് അവർ വിളിച്ചത്. ആ പദം, ഹിന്ദു എന്ന പദം, ഇന്ത്യയെ കുറിക്കാനായിട്ട് ഏറെക്കാലം ഉപയോഗിച്ചിരുന്നു. ആ അർത്ഥത്തിലാണ് ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന് PC Ray പ്രയോഗിച്ചിട്ടുള്ളത്, ഇന്ത്യൻ കെമിസ്ട്രി എന്നുള്ള അർത്ഥത്തിൽ. അല്ലാതെ മുസ്ലിം കെമിസ്ട്രി എന്നോ ക്രിസ്ത്യൻ കെമിസ്ട്രി എന്നോ വേർതിരിക്കാൻ ഉദ്ദേശിച്ചല്ല. ഈ പ്രയോഗം വേറെയും പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. HH Wilson ഹിസ്റ്ററി ഓഫ് ഹിന്ദു ഡ്രാമ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് പ്രൊഫസറായിരുന്ന ആൾ. ഹിന്ദു ഡ്രാമ, ഇന്ത്യൻ ഡ്രാമ, സംസ്കൃത് ഡ്രാമ എന്നാ വാസ്തവത്തിൽ അർത്ഥം. മാർക്സ് ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്, ഹിന്ദു എന്ന വാക്ക് ഇന്ത്യൻ എന്ന അർത്ഥത്തിൽ. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, 1987 86 പ്രീഡിഗ്രി ബോർഡ് സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ എനിക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി തൃപ്പൂണിത്തുറയ്ക്ക്.
അപ്പം ഞാൻ തൃപ്പൂണിത്തുറ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പണം ഒരു ചർച്ചാ വിഷയമായി. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ 1987 തിരഞ്ഞെടുപ്പ് അറിയാലോ, ആ സർക്കാർ താഴെ വീണു, പിന്നെ തിരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി BJP ഒരു വാൾ പോസ്റ്റർ, ഭാരതവൽക്കരണം ഒരു അനശ്വര ചരിത്ര പ്രക്രിയ, കാർൾ മാർക്സ് എന്നടിച്ച ഒരു വാൾ പോസ്റ്റർ കേരളത്തിലൂടെ നിങ്ങൾ ഒട്ടിച്ചു. അപ്പോൾ ഇതിന് ഇപ്പോൾ സാധാരണ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ശരിക്കോ, അപ്പോൾ അദ്ദേഹം ഭാരതവൽക്കരണത്തെ അനുകൂലിച്ച ആളാണെന്നല്ലേ തോന്നൂ. അപ്പോൾ ഇതിനൊരു മറുപടി വരണം. ആത്മപ്രശംസ നടത്തുകയാണെന്നാലും കരുതണ്ട, മറുപടി ഒന്നും വരുന്നില്ല. വരേണ്ടത് ദേശാഭിമാനിയിലാണ്, ഒന്നും വരുന്നില്ല. ഒടുവിൽ EMS നമ്പൂതിരിപ്പാട് വിളിച്ച് അപ്പുക്കുട്ടം വള്ളിക്കുന്ന ആണ് റെസിഡൻറ്റ് എഡിറ്റർ, അപ്പുക്കുട്ടം വള്ളിക്കുന്നതിനോട് പറഞ്ഞു. അപ്പം എനിക്ക് ഒരു ക്രെഡിറ്റുള്ള സംഗതി ആയതുകൊണ്ട് അല്ലേ, ഇനിയിപ്പോൾ എനിക്ക് വേറെ വലിയ ക്രെഡിറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഉള്ള ക്രെഡിറ്റ് പറയണമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. EMS വിളിച്ച് പറഞ്ഞു, അപ്പുക്കുട്ടനോട് പറഞ്ഞു, നമ്മുടെ ഈ BJP എതിരായിട്ടുള്ള ഇത് പോരാ, അത് കുറച്ചുകൂടെ ശക്തമാക്കണം, ആ മഹേശ്വര നേരെ ബന്ധപ്പെടാൻ പറഞ്ഞു. അപ്പോഴാണ് ഇനി അതും ഒരു ചരിത്ര സംഭവമാണ്. കാരണം ഞാൻ തൃപ്പൂണിത്തുറയ്ക്ക് പോയി ട്രാൻസ്ഫർ ആയി അവിടെ പോയി ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യം പോയി കണ്ടത് അപ്പുക്കുട്ടനെയാണ്. കാരണം ഞാൻ അന്ന് ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇപ്പം ഞാൻ അസ്തമിച്ചു, അന്ന് ഞാൻ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ തൃപ്പൂണിത്തുറ എത്തിയിട്ടുണ്ട് എന്നറിയിക്കാനാണ് ഞാൻ പോയത്. പക്ഷേ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വലിയ കാര്യമായിട്ട് ഒരു പ്രതികരണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് പോകും, അപ്പോൾ ഈ മനുഷ്യൻ ആയാൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരാൾ. ഏതായാലും ഉടനെ ഞാൻ നമ്മളിൽ വിളിച്ചു, ഞാൻ അങ്ങനെ വിശദമായിട്ട് എഴുതുകയും ചെയ്തു. ഈ ലേഖനം കൂടെ ഉൾപ്പെടുത്തിയ എൻ്റെ പുസ്തകമുണ്ട്, മാർക്സും ഭാരതവൽക്കരണവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിപ്പോൾ കിട്ടാനുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞൂട, ചിന്തയാണ് പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ഈ മാതിരി പുസ്തകങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്നെനിക്കറിയാം. എങ്കിലും ഇങ്ങനെ ഉണ്ട്, ആരെങ്കിലും ദൃഷ്ടിയിൽപ്പെട്ടാൽ വായിക്കുക എന്നുള്ള അഭ്യർത്ഥനയുമുണ്ട്. അപ്പോട്ടെ, അപ്പോൾ ഹിന്ദു എന്ന പദം ഇന്ത്യ എന്ന അർത്ഥത്തിൽ മാർക്സും അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്, ഇന്ത്യനൈസേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹിന്ദുവൈസേഷൻ എന്നുള്ളൊരു പദം മാർക്സ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം ഞാൻ പറയാൻ വന്നത്, അപ്പോൾ PCRA അഭിപ്രായം ഉദ്ധരിച്ചാണ് EMS സംസാരിച്ചത്. ശാസ്ത്രത്തിൻ്റെ വളർച്ച അതിന് ന്യായീകരണമുണ്ട്. കാരണം ഈ അദ്വൈത വേദാന്തം അതാണ് അതുകൂടെ അതിനുവേണ്ടിയായി ഇത്രയൊക്കെ പറഞ്ഞത്. അതായത് ഈ അദ്വൈത വേദാന്തത്തിൻ്റെ ഈ നിലപാട്, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയുന്നതിൽ മിഥ്യാപദത്തെ ആളുകൾ തെറ്റായിട്ട് ധരിച്ചിട്ട് ഈ കാണുന്ന സകല പ്രപഞ്ചവും എന്താണ് മായികം എന്നാണ് വേറൊരു വാക്ക് പ്രയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനൊക്കെ അപ്പുറത്തുള്ളതിനാണ് സത്യം. അങ്ങനെ ഒരു ത്രിതല സത്താ സിദ്ധാന്തം അദ്വൈത വേദാന്തം മുന്നോട്ട് വച്ചിട്ടുമുണ്ട്. അതെ, പാരമാർത്ഥിക സത്യം, വ്യാവഹാരിക സത്യം, പ്രാതിഭാസിക സത്യം എന്നൊരു ത്രിതല സത്താ സിദ്ധാന്തമാണ് അദ്വൈത വേദാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് ബ്രഹ്മം, ബ്രഹ്മം മാത്രം. വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത് ഇതെല്ലാം, നിങ്ങൾ എവിടെ ഇരിക്കുന്നു, ഞാൻ എവിടെ ഇരിക്കുന്നു, അത് ഇത് ഇതെല്ലാം ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം വ്യാവഹാരിക സത്യം. പ്രാതിഭാസിക സത്യമാണ് ഒരു കയറ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത്, അരണ്ട വെളിച്ചത്തിൽ കണ്ടാൽ പാമ്പാണ് എന്ന് തോന്നും. അങ്ങനെ കയറിൽ നമുക്ക് പാമ്പാണ് എന്ന് തോന്നുന്നത് അതിന് താൽക്കാലികമായ ഒരു സത്യത്വം അദ്വൈത വേദാന്തം അംഗീകരിച്ചു കൊടുക്കും. അതാണ് പ്രാതിഭാസിക സത്യം. അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം മരുമരീചിക, മരുഭൂമിയിൽ നമ്മൾ കാണുന്ന മരീചിക, അവിടെ വെള്ളമുണ്ടെന്ന് തോന്നും, അങ്ങോട്ട് ചെല്ലുന്തോറും അകത്തകത്ത് പോകും, വെള്ളമില്ല, ഒരു വെറും പ്രതീതിയാണ്. അല്ലെങ്കിൽ ടാറിട്ട റോഡിൽ നല്ല നട്ടുച്ച വെയിലത്ത് നമ്മൾ വാഹനം ഓടിച്ചോ നടന്നോ പോകുമ്പോൾ ദൂരെ കാണുന്നത്, അതാണ് പ്രാതിഭാസിക സത്യം. അപ്പം പാരമാർത്ഥികം, വ്യാവഹാരികം, പ്രാതിഭാസികം എന്ന ത്രിതല സത്ത അദ്വൈത വേദാന്തം അംഗീകരിക്കും.
അപ്പം ആ പാരമാർത്ഥിക സത്യ സാക്ഷാത്കാര പര്യന്തം ബാക്കിയുള്ളതിനും സത്യത്വം ഉണ്ട്. ബ്രഹ്മസാക്ഷാത്കാരത്തോടുകൂടി ഇന്ന ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് ശിഷ്യനോട് ആചാര്യൻ ഉപദേശിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് ശിഷ്യന് സ്വയം ബോധ്യപ്പെടുന്നത് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ. ഇതാണ് അദ്വൈത വേദാന്തത്തിൻ്റെ നിലപാട്. ഇതിൽ ഇങ്ങനെ അതാണല്ലോ ദർശനത്തിൻ്റെ കാര്യത്തിൽ, ഈ ദർശനത്തിൻ്റെ ആന്തര രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന, അതിൽ അവഗാഠമായ പാണ്ഡിത്യമുള്ള ഒരു ദാർശനികം പ്രയോഗിക്കുന്നത് ഒരു സാധാരണക്കാരൻ എടുക്കുമ്പോൾ അതിൻ്റെ സാധാരണാർത്ഥത്തിൽ എടുത്തിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു പദമാണ് ഈ മിഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തത് എന്ന് പൊതുവെ ധരിച്ചിട്ട് എല്ലാവരും പാരമാർത്ഥിക സത്യത്തിൽ അതിലേക്ക് കണ്ണുന്നിട്ട് മറ്റുള്ളതിൻ്റെയൊക്കെ, എന്നാൽ അദ്വൈത വേദാന്തം വ്യാവഹാരികത്തിനും പ്രാതിഭാസികത്തിനും സത്യത്വമാണ് കൽപ്പിച്ചിട്ടുള്ളത്, ഇല്ലായ്മ കൽപ്പിച്ചിട്ടേ ഇല്ല. ഇല്ലായ്മ എന്നൊന്ന് അദ്വൈത വേദാന്തത്തിലില്ല എന്നതാണ് സത്യം എന്നിരിക്കെ ഇങ്ങനെ ആളുകൾ പോകുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ ഏതാണ്ട് നല്ല പങ്കും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മുംബൈക്ക് ഇത് സംബന്ധിച്ച് എഴുതിയപ്പോൾ എഴുതിയിട്ടുള്ളൊരു സംഗതിയാണ്. റൺധാവ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ജനറൽ ഉണ്ടായിരുന്നു ICAR-ന്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ഡയറക്ടറായിരുന്ന റൺധാവ. അദ്ദേഹം ഹിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഈ കൃഷിയുടെ ശാസ്ത്രീയ പുരോഗതിക്ക് വലിയ തടസ്സം നിൽക്കുന്നത് ഈ ഇന്ത്യയിലെ കർഷകരുടെ ഈ പരലോക വീക്ഷണമാണ്. ഇതിനൊന്നും വലിയ പ്രാധാന്യം ഒരു കൽപ്പിക്കുന്നത്, ഇതൊക്കെ ദൈവദത്തം, മഴ പെയ്താൽ പെയ്തു, പെയ്തില്ലെങ്കിൽ പെയ്തില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളിടത്ത് ശാസ്ത്രീയമായിട്ടുള്ള കൃഷി സമ്പ്രദായങ്ങൾ പ്രചരിപ്പിക്കാൻ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ഈ മനോഭാവം കർഷകൻ്റെ ഒന്ന് മാറ്റിക്കിട്ടണം. ആ പ്രയാസം രണ്ടാവ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു മനോഭാവം ഭൗതിക ജീവിതത്തിൽ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ആ പാരലൗകികമായിട്ടുള്ള ഒരു പക്ഷേ ഈ അദ്വൈത വേദാന്തികൾ തന്നെ പിന്നീട് ഇത് കുറച്ച് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 17-ആം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക്, 17-ആം നൂറ്റാണ്ടിൽ ധർമ്മരാജാധ്വരീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ എഴുതിയ വേദാന്ത പരിഭാഷ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിൻ്റെ ഒരു പാരിഭാഷിക ഗ്രന്ഥമാണത്. അതിൽ അദ്വൈത വേദാന്തത്തിൻ്റെ സിദ്ധാന്തങ്ങളെല്ലാം പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ വരികയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ വ്യാവഹാരികം എന്നുള്ളതിന് അദ്ദേഹം ഒരു വേറൊരു പദം കൂടെ പ്രയോഗിച്ചു, ലൗകിക പാരമാർത്ഥികം എന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ ഏതാണ്ട് പാരമാർത്ഥികം എന്ന് പറയുന്നതിന് ഏതാണ്ട് അടുത്തു വരുന്ന ലൗകിക പാരമാർത്ഥികം, ലോകം അല്ലെ ലൗകിക ജീവിതം നയിക്കുന്നിടത്തോളം കാലം പരമാർത്ഥം എന്ന് പറയുന്നത് മറ്റേത് അതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടായാലല്ലേ വെക്കുള്ളൂ, അതുവരെ പാരമാർത്ഥികമായിട്ടുള്ളത് എന്ന് വ്യാവഹാരികം എന്ന സത്തയ്ക്ക്, വ്യാവഹാരിക സത്ത എന്നുള്ള സത്തയ്ക്ക് ഒരു പുനർനാമകരണം ധർമ്മരാജാധ്വരീന്ദ്രൻ നടത്തിയിട്ടുണ്ട്. അത് കുറേ കൂടെ കുറേ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ഇതിൽ ഒതുങ്ങി നിന്നില്ലെങ്കിൽ നമുക്ക് തികച്ചും അത് ഒരു ദാർശനികമായ നിലപാട് എന്ന് പറഞ്ഞ് കടന്നു പോകാമായിരുന്നു. ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, സമൂഹത്തിൽ ഇത് എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് വരുമ്പോൾ ഇതിനനുബന്ധമായി ഈ അദ്വൈത വേദാന്തം തന്നെ സ്വീകരിച്ച കർമ്മസിദ്ധാന്തം, പുനർജന്മ സിദ്ധാന്തം,
ഇതുകൂടി പരിഗണിക്കേണ്ടി വരും. കർമ്മസിദ്ധാന്തം, എഴുത്തച്ഛൻ ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുള്ള, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയേ വരൂ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള ആ ഇത്, ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മം മൂന്നായിട്ട് വിഭജിക്കപ്പെടുന്നു: സഞ്ചിതം, അഗാമി, പ്രാരബ്ധം. സഞ്ചിത കർമ്മം എന്ന് വെച്ചാൽ മുൻ ജന്മങ്ങൾ, അതാ അപ്പം പുനർജന്മം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നു. ജനന മരണ പരമ്പരയാണ് നമുക്കുള്ളത്. അതാണ് ശങ്കരാചാര്യർ പാടിയത്. എന്താണ്? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം, ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാവാരേ പാഹി മുരാരേ എന്ന് പാടിയത് ഭജഗോവിന്ദത്തിന്. അങ്ങനെ ഈ ജനന മരണ പരമ്പര, അതിൽ നമ്മൾ മുൻ ജന്മങ്ങളിൽ ചെയ്ത പുണ്യമോ പാപമോ, ആ പുണ്യകർമ്മമോ പാപകർമ്മമോ അതിൻ്റെ ഫലം അത് അനുഭവിച്ചാൽ മതിയാവും. ആ മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന സഞ്ചിതം, നമ്മുടെ സഞ്ചയിക പദ്ധതി പോലെ സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതിപ്പോൾ ഈ അട്ടയായും പുഴുവായും ഒക്കെ ജനിച്ച് മനുഷ്യജന്മമാണ് ഏറ്റവും നല്ല ജന്മം എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം മനുഷ്യനായി വരുന്ന അതുവരെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ കർമ്മങ്ങളെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ആഗാമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കണമല്ലോ. ഞാനിന്ന് ഇവിടെ വന്ന് സംസാരിച്ചു, നിങ്ങൾ ഇവിടെ വന്ന് ഇത് കേട്ടു, ഇതിൻ്റെ ഫലം അനുഭവിച്ച് മതിയാവും. അപ്പോൾ അങ്ങനെ ഈ ആഗാമി എന്ന് വെച്ചാൽ വരാനിരിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി വരാൻ, ഇനി ഫലം അനുഭവിക്കാനിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ഇനി ഇത് രണ്ടും അല്ലാത്ത ഇപ്പോൾ നമ്മൾ മുൻപ് ഏത് ജന്മത്തിലെ ഏത് കർമ്മത്തിൻ്റെ ഫലമായിട്ടാണോ ജനിച്ച് ഇപ്പോൾ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെയാണ് പ്രാരബ്ധം, ആരംഭിച്ചു കഴിഞ്ഞത് എന്നർത്ഥം. പ്രാരബ്ധം, അതുകൊണ്ട് ആൾ പറയാറുണ്ടല്ലോ, ഓ പ്രാരാബ്ധം, അത് നീട്ടി ആൾ പറയുന്നതാണ്, പ്രാരാബ്ധം തുടങ്ങിയിട്ടില്ല, ആ അവൻ്റെ പ്രാരാബ്ധം തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്. വാസ്തവത്തിൽ പ്രാരബ്ധ കർമ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ മൂന്നുവിധ കർമ്മങ്ങൾ, ഇതെല്ലാം കൂടി അദ്വൈത വേദാന്തത്തിൻ്റെ അദ്വൈത സമീപനത്തിന് ഉണ്ടായിരുന്ന പ്രാധാന്യമൊക്കെ അങ്ങ് കളഞ്ഞ് അതിൻ്റെ സാധാരണ ജനങ്ങളുടെ ഇടയിലെത്തിയപ്പോഴുള്ള പിന്നെ ദോഷഫലങ്ങളൊക്കെ പിന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. ഞാൻ നമ്മുടെ സംസ്കൃത കോളേജിലൊരു സെമിനാറിന് പോയി. അവിടെ ജ്യോതിഷം ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ആ ജ്യോതിഷം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യക്ഷൻ എൻ്റെ ഒരു ശിഷ്യനാണ്. അദ്ദേഹം എൻ്റെ കൂടെയാണ് പി എച്ച് ഡി എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം, ജ്യോതിഷമായിട്ട് ജ്യോതിഷത്തിൻ്റെ ഒരു നാഷണൽ സെമിനാറാണ് നടക്കുന്നത്, അതിൽ ഏതെങ്കിലും ഒരിടത്ത് എന്നെ ഒന്ന് പങ്കെടുപ്പിക്കണം. ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പങ്കെടുപ്പിക്കാൻ എന്താ വഴി? അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, സാറിന് ഒരു സെഷൻ്റെ ചെയർപേഴ്സണാക്കാം. അപ്പം ഞാൻ പറഞ്ഞോ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ചെന്നു, ആ ചെയർപേഴ്സണായിട്ട് ഇരുന്നു. അപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ച് എൻ്റെ കാര്യം എൻ്റെ നിലപാടും വ്യക്തമാക്കി. പിന്നെ ഞാൻ ഉള്ളിലേക്ക് കടന്ന് ഇത് സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല, എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ള ചുമതല ഈ ഷെയർ ചെയ്യാന്നുള്ള അത് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ചില ജ്യോതിഷികൾക്ക് അത് സഹിച്ചില്ല, ഇയാൾക്ക് ഇതിൽ വിശ്വാസമില്ലെങ്കിൽ ഇയാൾ എന്തിനാവും ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഒടുവിൽ ഒരാളത് സൂചിപ്പിച്ച് സംസാരിച്ചതിന് മറുപടി പറയേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, എനിക്കിതിൽ വിശ്വാസമില്ല, ഞാനിത് ഷെയർ ചെയ്യാൻ മാത്രം വന്നതാണ്. ഒരു ജ്യോതിഷി ഇവിടെ ഇങ്ങനെ കയർത്തല്ലോ, ഇയാളെന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ വിഷയം അദ്വൈത വേദാന്തമാണ്. അദ്വൈത വേദാന്തത്തിൽ ത്രിവിധ കർമ്മ സിദ്ധാന്തം അംഗീകരിച്ചിട്ടുണ്ട്, പ്രാരബ്ധം, ആഗാമി, സഞ്ചിതം. ഇനി അദ്വൈത വേദാന്തത്തിൻ്റെ തന്നെ വേറൊരു നിലപാടുണ്ട്. എന്താണ് ഈ പ്രാരബ്ധം എന്ന് പറയുന്നത്? മറ്റൊരു വിധത്തിലാക്കാൻ
ഇനി സാക്ഷാൽ ബ്രഹ്മം വിചാരിച്ചാൽ പോലും പറ്റൂല എന്ന് അദ്വൈത വേദാന്തം പറയുന്നുണ്ട്. അഗാമീൻ സഞ്ചിതം, അതിലാണെങ്കിൽ അത് എഴുതിത്തള്ളാം. പക്ഷെ പ്രാരബ്ധം അനുഭവിച്ചേ തീരൂ. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീരൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, യുക്തിപൂർവ്വം ആലോചിച്ച് നോക്കിയാൽ ഞാനിപ്പോൾ ഈ ജന്മം സ്വീകരിച്ച് എനിക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഏതോ ജന്മത്തിൽ ചെയ്ത ഒന്നോ ഒന്നരതയോ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ടാണ്. ആ പ്രാരബ്ധം എന്ന് പറയുന്നത് ഇനി ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ പോലും എനിക്ക് ഇല്ലാതാവില്ല, ഇത് ഞാൻ അനുഭവിച്ചേ മതിയാവൂ. അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് 90 വർഷം ഞാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം 90 വർഷം കൊണ്ട് അനുഭവിക്കാനായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് 60-ാം വയസ്സിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ പിന്നെ മോക്ഷം ഉറപ്പാണെന്നാണ് അദ്വൈത വേദാന്ത സിദ്ധാന്തം. 60-ാം വയസ്സിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ പിന്നെ എൻ്റെ സ്ഥിതി എന്താ? അപ്പോൾ അതിന് വേദാന്തം പറയുന്ന മറുപടി, കുഴപ്പമില്ല, നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഉറപ്പാണ്, പക്ഷേ നിങ്ങളുടെ പ്രാരബ്ധം ഓടുന്നത് വരെ നിങ്ങൾ ജീവിച്ചേ മതിയാവും. 90 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചേ മതിയാവും. ഇങ്ങനെയുള്ളവരെയാണ് ജീവൻ മുക്തന്മാർ എന്ന് വിവരിക്കുന്നത്. ജീവിച്ചിരിക്കെ തന്നെ മുക്തി കിട്ടിയത്. വേദാന്തം ഇങ്ങനെ പറയുന്നതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അത് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എത്ര വിചാരിച്ചാലും കിട്ടൂല, നിങ്ങൾക്ക് ഒരു ആചാര്യൻ്റെ സഹായത്തോടു കൂടിയേ ബ്രഹ്മജ്ഞാനം കിട്ടൂ. അപ്പോൾ ആചാര്യൻ എന്ന് പറയുന്ന ആൾ ബ്രഹ്മജ്ഞാനി ആയിരിക്കണം. ബ്രഹ്മജ്ഞാനം കിട്ടിയ ആൾ ബ്രഹ്മമാണെന്നാണ് അദ്വൈത വേദാന്തത്തിൻ്റെ മറ്റൊരു സിദ്ധാന്തം. അപ്പോൾ ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അയാൾ ബ്രഹ്മമാണെങ്കിൽ പിന്നെ അയാൾ നിർഗുണനാണ്, നിരഞ്ജനാണ്, നിരവേവനാണ്. പിന്നെ ഇയാളെ എങ്ങനെ വേറൊരാൾക്ക് ആചാര്യനായി കിട്ടും? അപ്പോൾ അതിന് മറുപടി ജീവൻ മുക്തി വിവേകം എന്നൊരു പുസ്തകം തന്നെയുണ്ട്. അതിന് മറുപടി ജീവൻ മുക്തന്മാരാണ് ബ്രഹ്മജ്ഞാനികളായ ആചാര്യന്മാർ, അവരെയാണ് സമീപിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ പ്രാരബ്ധ കർമ്മം മറ്റൊരു വിധത്തിലാക്കാൻ ഒരു ജ്യോതിഷി വിചാരിച്ചാൽ പറ്റുമോ? അയാൾ കവടി നിരത്തി അല്ലെങ്കിൽ കാബൂഷു എന്നൊക്കെ വെച്ചിട്ട് ശരി ഇന്നതൊക്കെ എന്ന് പറയുന്നു, ഇതറിഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഞാൻ 90 വയസ്സുവരെ എന്തനുഭവിക്കണമെന്നാണോ എൻ്റെ എനിക്ക് എൻ്റെ ആർജിത കർമ്മം അനുസരിച്ച് ഉള്ളത്, അത് ഒരു ജ്യോതിഷി വിചാരിച്ചാൽ മാറ്റി തീർക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പരിപാടി നടത്തുന്നത്? പൈസ വാങ്ങിക്കാൻ, ആളുകളെ പറ്റിച്ച് പൈസ വാങ്ങിക്കാൻ എന്ന് പറയേണ്ടി വന്നു. പോട്ടെ, അപ്പോൾ അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിൻ്റെ ഒരു പിന്നെ ഒരു ഏകദേശ രൂപം അവതരിപ്പിക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഇനി ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടാവാം, അപ്പം നമുക്കത് നമ്മൾ നിങ്ങളുടെ ഇടപെടലുണ്ടാകുന്ന സമയത്ത് കൂടുതൽ ദൂരീകരിക്കാം. പിന്നെ ഇനി അടുത്ത പിന്നെ ഭൗതിക അദ്വൈതത്തിലേക്കാണ്. അപ്പോൾ ആ അദ്വൈത വേദാന്ത സിദ്ധാന്തം എന്ന് പറയുന്നത്, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്വൈതം എന്ന് പറയുന്നത് അദ്വൈത വേദാന്തം മാത്രമല്ല, ആത്യന്തിക സത്യം ഒന്നാണ് എന്ന് പറയുന്ന ഏത് ദർശനവും അദ്വൈതമാണ്. അദ്വൈത വേദാന്തമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആത്മീയ അദ്വൈത സിദ്ധാന്തം. ഇനി ആത്മീയദ്വൈതം മാത്രമല്ല അദ്വൈതം, ഭൗതികാദ്വൈതവുമുണ്ട്. ആ ഭൗതികാദ്വൈതമാണ് ശാസ്ത്രീയ ഭൗതികവാദം എന്ന് ഞാൻ പറഞ്ഞു. ദർശനത്തിലെ അടിസ്ഥാന പ്രശ്നം എന്താണ് പറഞ്ഞു? എന്താണ് ആത്യന്തിക സത്യം, അടിസ്ഥാന സത്യം? ഇതിന് ശാസ്ത്രീയ ഭൗതികവാദം നൽകുന്ന മറുപടി, അത് ഈ കാണുന്ന പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന് അതീതം എന്ന് പറയുന്നത് തന്നെ അർത്ഥശൂന്യമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെയാണ് വിശേഷിപ്പിക്കാൻ നമുക്ക് ഭൗതിക പ്രപഞ്ചം. ഈ ഭൗതിക പ്രപഞ്ചം തന്നെയാണ് ആത്യന്തിക സത്യം. അപ്പോൾ ഭൗതിക പ്രപഞ്ചം എന്താ പ്രയോഗിച്ചു വെച്ചാൽ, നമ്മൾ ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാലത്ത്, ആദ്യകാലത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഘടന, ഈ പ്രപഞ്ചത്തെ ഈ രൂപത്തിലാക്കിയിരിക്കുന്ന ഇതിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന പരിശോധനയിൽ പഞ്ചഭൂതങ്ങളായിട്ട്
പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം എന്ന് പറയുന്ന ഈ പഞ്ചഭൂതങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മൂലഘടകങ്ങളെ തീരുമാനിച്ച് പഞ്ചഭൗതികമായിട്ടുള്ള ഈ പ്രപഞ്ചം, അത് ചുരുങ്ങിയാണ് ഭൗതിക പ്രപഞ്ചം എന്നുള്ള പേര് വന്നിട്ട്. അങ്ങനെ ഭൗതിക പ്രപഞ്ചം ഇതാണ് ആത്യന്തിക സത്യം. ഇതിനപ്പുറത്ത് എന്ന് പറയുന്നത് തന്നെ അർത്ഥമില്ല. കാരണം നമുക്കറിയാവുന്ന പ്രപഞ്ചത്തിൻ്റെ പരിധിയുണ്ടല്ലോ, നമുക്കറിയാവുന്ന പ്രപഞ്ചത്തിൻ്റെ പരിധി തന്നെ വളരെ പരിമിതമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ നമുക്ക് വളരെയധികം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഈ നമ്മുടെ ഗാലക്സിക്കപ്പുറത്ത് വേറെ എത്രയോ ഗാലക്സികളുണ്ട്. ഈ ഗാലക്സികളുടെയൊക്കെ അപ്പുറം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും നമുക്കൊരു പിടിയില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ അറിയുംതോറും അറിഞ്ഞതിനേക്കാൾ എത്രയോ അധികം അവശേഷിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം. ശാസ്ത്രീയ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വിഭജിക്കും മൂന്നായിട്ട്: വസ്തുക്കൾ, പ്രക്രിയകൾ, പ്രതിഭാസങ്ങൾ. വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് തൊട്ട് നോക്കിയാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന പ്രക്രിയകളെന്ന് പ്രോസസ്സസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പ്രക്രിയകൾ. ഇനി ഇത് രണ്ടുമല്ലാത്ത കൃത്യമായി നമുക്ക് നിർവചിക്കാനൊക്കാത്തതിനെ എല്ലാം ചേർത്ത പ്രതിഭാസം, ഫെനോമിനൻ എന്ന ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥമായിട്ട് പ്രതിഭാസം നമ്മൾ പറയുക. പ്രതിഭാസം എന്ന് വെച്ചാൽ തോന്നുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ എല്ലാ വസ്തുക്കളും പ്രക്രിയകളും പ്രതിഭാസങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തിക സത്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രപഞ്ചം അറിവിന് വിധേയമാണ്, അജ്ഞേയം, അപരിമിതം എന്നൊക്കെ ആത്മീയവാദം, ആശയവാദം വിശദീകരിക്കുന്നത് പോലെയല്ല ഭൗതികവാദം വിശദീകരിക്കുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ പറയുന്ന വസ്തുക്കളും പ്രക്രിയകളും പ്രതിഭാസങ്ങളും അടങ്ങിയ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അറിവിന് വിധേയമാണ്, മനുഷ്യന് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പം എല്ലാം അറിയാമെന്നല്ല എൻ്റെ അർത്ഥം, മുമ്പ് എത്രയോ പരിമിതമായ അറിവായിരുന്നു ഉണ്ടായിരുന്നു. കാട്ടിൽ കിട്ടുന്നത് പെറുക്കി തിന്ന് നടന്ന മനുഷ്യൻ പിന്നീട് കൃഷി കണ്ടുപിടിച്ചു, അതിൽ നിന്ന് വളർന്ന് കൊച്ചു കൊച്ച് സമൂഹങ്ങൾ, ഗോത്രസമൂഹങ്ങളായി. എന്തിന്? ഏറ്റവും വലിയ നാഗരികതയിൽ എത്തി നിൽക്കുന്ന ഈ കാലം വരെയുള്ള ഈ മൊത്തം വളർച്ച ഇതെല്ലാം കാണിക്കുന്നത് എന്താ? ഒന്ന്, ഈ പ്രകൃതി നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചലം എന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല, നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് പുതുതുണ്ടായും വരും. അപ്പോൾ ആത്യന്തിക സത്യം ഈ ഭൗതിക പ്രപഞ്ചം തന്നെയാണ്. ഇനി ഈ ഭൗതിക പ്രപഞ്ചം ആത്യന്തികമായി ഒന്നു തന്നെയാണ്. ഈ ഭൗതിക പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഇത് ഉപനിഷത്തുകളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്. തൈത്തിരി ഉപനിഷത്തിലും ഛാന്ദോഗ്യ ഉപനിഷത്തിലും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് തൈത്തിരി ഉപനിഷത്ത് പറയുന്നത് തസ്മാത് വായ തസ്മാത് ആത്മ ആകാശ സംഭൂത, ആത്മാവിൽ നിന്ന്, ആത്മീയവാദമായതുകൊണ്ട് ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശാത് വായു, ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി, വായോ അഗ്നിഹി, വായിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നേഹ ആപ, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, അധ്യപൃഥിവി, ജലത്തിന് ശേഷം പൃഥിവി ഉണ്ടായി എന്നിങ്ങനെ പറയുന്നു. പഞ്ചഭൂതങ്ങളുടെ നിർമ്മിതി ഇത് അക്രമമാണ് പറഞ്ഞിരിക്കുന്നത്. വലിപ്പവും ഏറ്റവും ആത്മാവ് സകലാത്മകം, അതിൽ നിന്ന് ആകാശം, ആത്മാവ് കഴിയാൻ പിന്നെ ഏറ്റവും വലുത് ആകാശം, അതിനുശേഷം വായു, തേജസ്, ജലം, പൃഥ്വി. ഇവിടുന്ന് പൃഥ്വിയിൽ നിന്ന് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകുന്നതോറും വലിപ്പം കൂടിക്കൂടി ആത്മാ എന്നുള്ളതിന് ഭഗവത്ഗീതയിലെ
ശങ്കരാചാര്യര് ഭാഷ്യത്തിൽ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അട്ടത്തി സർവത്ര വ്യാപ്നോദീത്യാത്മ. ആത്മാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ളത് എന്നാണ്, എല്ലായിടത്തും ഉള്ളത്, എല്ലാമായിട്ടുള്ളത്. അതിൽ നിന്ന് ആകാശം, വായു, തേജസ്, ജലം, പൃഥ്വി ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്നാണ് വേദാന്തം തന്നെ പറയുന്നത്. ഈ ഭൗതിക പ്രപഞ്ചം എന്ന് ഭൗതികവാദി വ്യവഹരിക്കുന്നതും ഈ കാണുന്ന പ്രപഞ്ചത്തെ തന്നെയാണ്. ആദ്യകാല വിഭജനം ഇങ്ങനെയായിരുന്നത് കൊണ്ട് ആ പദമാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത്. ഭൗതികവാദികളുടെ നിലപാടനുസരിച്ച് ഈ ഭൗതിക പ്രപഞ്ചം തന്നെയാണ് ആത്യന്തിക സത്യം. അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സമീപനം സ്വീകരിക്കുന്ന എല്ലാ ദർശനങ്ങളും ഭൗതികവാദങ്ങളാണ്. ഇങ്ങനെ ആത്യന്തികമായി പരസ്പരബദ്ധമാണ് ഈ സകല പ്രപഞ്ചവും എന്നുള്ളത് കൊണ്ടാണ് ഈ ശാസ്ത്രീയ ഭൗതികവാദം അദ്വൈതവാദം. നിങ്ങൾക്ക് പൂർണ്ണമായി ഒന്നിനെയും ഒന്നിൽ നിന്നും വേർതിരിക്കാനൊക്കില്ല. ഭൗതികം എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ കണ്ടെത്തലുകളുടെ ഏറ്റവും ഒടുവിലത്തെ പടി നോക്കിയാൽ തന്നെയും ആ തലത്തിലല്ലേ എത്തുന്നത്. അവിഭാജ്യമായിട്ടുള്ള അണുസിദ്ധാന്തമൊക്കെ പഴയതാണ്, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. നൈയായികന്മാർ ഭാരതീയ തർക്കശാസ്ത്രത്തിൽ അത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വ്യവച്ഛേദിച്ച് വ്യവച്ഛേദിച്ച് ചെല്ലുമ്പോൾ അവിഭാജ്യമായിട്ടുള്ള ഒരവസ്ഥയിൽ എത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ഫിസിക്സിൽ ആഴത്തിൽ അറിവുള്ള ആളല്ല, എൻ്റെ മകൻ ഫിസിക്സ് പ്രൊഫസറാണ്. അപ്പം ഞങ്ങൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവെന്ന് പറയുന്നത് അങ്ങനെ ഈ ആത്യന്തിക സത്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരന്വേഷണം ഫിസിക്സിൽ ഇന്നുവരെ പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാവാനായിട്ട് അത്ര എളുപ്പമല്ല. ഏതായാലും ഈ ഭൗതിക പ്രപഞ്ചത്തിനതീതം എന്ന് പറയുന്നതിന് കാര്യമായ അർത്ഥമൊന്നുമില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അതിര് തന്നെ നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടില്ല, പിന്നെ അതിനപ്പുറം എന്ന് പറയുന്നത് എങ്ങനെ ഒക്കില്ല. അപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക സത്യത്വത്തിൽ നിരന്തരം അന്വേഷിച്ച് നോക്കുമ്പോൾ പരസ്പര ബദ്ധമാണ് എന്ന നിലയ്ക്ക് ഒന്നിനെയും വേർതിരിച്ചെടുക്കാനൊക്കാത്ത, അതുകൊണ്ടാണ് എല്ലാം ഒന്നാണെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് അദ്വൈതമാണ്, എല്ലാം പരസ്പരബദ്ധമാണ്, എല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മൗലികമായിട്ട് ശാസ്ത്രീയ ഭൗതികമാണോ അംഗീകരിക്കുന്ന സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ, വസ്തുക്കൾ, ആശയങ്ങൾ നമുക്ക് വേർതിരിക്കാവുന്നത് ഇങ്ങനെ രണ്ടായിട്ടാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തെ വസ്തുക്കൾ, ആശയങ്ങൾ എന്ന് രണ്ടായിട്ട് അടിസ്ഥാനപരമായി വേർതിരിക്കാം. ഈ വസ്തുക്കളും ആശയങ്ങളും പിന്നെ എയർടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് നിൽക്കുന്നവയല്ല, പരസ്പരബദ്ധമാണ്. വസ്തുക്കളുടെ വളർച്ചയുടെ, വസ്തുക്കളുടെ പരിണാമത്തിൻ്റെ, വസ്തുക്കളുടെ മാറ്റത്തിൻ്റെ ഒരു സവിശേഷ അവസ്ഥയിലാണ് ആശയം ഉണ്ടാവുന്നത്. അതെങ്ങനെ? വസ്തുക്കളുടെ പരിണാമത്തിൻ്റെ മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഏറ്റവും വികാസം പ്രാപിച്ച വസ്തുവാണ് മനുഷ്യ മസ്തിഷ്കം. മസ്തിഷ്കമുള്ള മറ്റ് ജീവികളുണ്ട്, പക്ഷെ ഏറ്റവും വികാസം പ്രാപിച്ച വസ്തു എന്ന് പറയുന്നത് മനുഷ്യ മസ്തിഷ്കമാണ്. അവിടെയാണല്ലോ ആശയങ്ങളുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് വസ്തുപ്രപഞ്ചം, ഈ ഭൗതിക പ്രപഞ്ചം അതാണ്
പ്രാഥമിക സത്യം എന്ന നിലപാടാണ് ശാസ്ത്രീയ ഭൗതികവാദത്തിനുള്ളത്. ആ വസ്തുവിൻ്റെ, വസ്തുപ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ ഫലമായി ഉണ്ടായി വന്ന മനുഷ്യ മസ്തിഷ്കത്തിൽ ആശയം രൂപപ്പെടുന്നു. അങ്ങനെ മനുഷ്യ മസ്തിഷ്കത്തിൽ രൂപപ്പെട്ട ഒരാശയമാണ് ഈ ആത്മാവ്, ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ പറയും. നമ്മൾ റോഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആശയങ്ങൾ വന്ന് നമ്മൾ ഇടിക്കുകയോ തലോട് ഒന്നും ചെയ്യാറില്ലല്ലോ. മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്നേ ആശയങ്ങൾക്ക് പുറപ്പെടാനൊക്കൂ. അപ്പോൾ അതുകൊണ്ട് പ്രാഥമിക സത്യം, ആത്യന്തിക സത്യം എന്ന് പറയുന്നത് വസ്തുപ്രപഞ്ചം തന്നെയാണ്, ഭൗതിക പ്രപഞ്ചം തന്നെയാണ് എന്ന നിലപാടാണ് ശാസ്ത്രീയ ഭൗതികവാദം. ഭൗതികവാദത്തിൻ്റെ ആദ്യ രൂപങ്ങൾ ഭാരതത്തിൽ തന്നെ ഉണ്ടായി. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചാർവാകന്മാരെ സംബന്ധിച്ച്. മാത്രമല്ല, ചാർവാകന് ഉണ്ടായ അനുഭവം മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യുദ്ധമെല്ലാം കഴിഞ്ഞ് അധികാരത്തിലേക്ക് കയറാനായിട്ട് എത്തിയ പാണ്ഡവരോട് അവരുടെ ഏറ്റവും മൂത്തവനായ ധർമ്മപുത്രരോട് ചാർവാകൻ ചോദിച്ച്, നിങ്ങൾ ഈ കൂടപ്പിറപ്പുകളെ എല്ലാം കൊന്നൊടുക്കി ഈ അധികാരത്തിൽ കയറി നിങ്ങൾ എന്തോന്ന് സൂചിക്കാനാണെന്ന് ചോദിച്ച ചാർവാകൻ്റെ കഥ കഴിഞ്ഞു. ചാർവാക ദർശനത്തെ സംബന്ധിച്ചുള്ള കാര്യമായ വിവരമൊന്നും നമുക്ക് കിട്ടാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആശയവാദികളുടെ, ആത്മീയവാദികളുടെ ഈ ഭൗതികവാദികളോടുള്ള നിലപാട് അത്ര ക്രൂരമായിരുന്നത് തന്നെയാണ്. എങ്കിലും എതിരാളികൾ എതിർക്കാൻ വേണ്ടി ഉദ്ധരിച്ച് അവരുടെ പുസ്തകങ്ങളിൽ ചേർത്തിട്ടുള്ള ആശയശകലങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ആദ്യമായിട്ട് ഈ ചാർവാക ദർശനം എന്നൊരു ദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ മുന്നോട്ട് വന്നയാള് മാധവാചാര്യരാണ്. 14-ാം നൂറ്റാണ്ട്. നമ്മൾ ആലോചിക്കണം, വേദകാലം മുതലേ നിലവിലുണ്ടായിരുന്ന, മഹാഭാരതകാലം മുതലേ നിലവിലുണ്ടായിരുന്ന ഈ ചാർവാകന്മാരുടെ അഭിപ്രായം 14-ാം നൂറ്റാണ്ടിലേ ക്രോഡീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുതന്നെ അപൂർണവുമല്ല, എങ്കിലും അത്രയെങ്കിലും കഴിഞ്ഞുള്ളൂ എന്നുള്ളത് എന്താണ് ഈ ഭൗതികവാദികളോട് ഏറ്റവും വലിയ ആത്മീയ പാരമ്പര്യം അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ആത്മീയവാദികൾ എടുത്ത നിലപാട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഭൗതികവാദിയായിട്ട് മുന്നോട്ട് വരാൻ ആരെങ്കിലും ധൈര്യപ്പെടും. അനുഭവം ഇതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭൗതികവാദം വേരോടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. ഭൗതികവാദം തെറ്റായതുകൊണ്ടല്ല, ആത്മീയവാദം ശരിയായതുകൊണ്ടുമല്ല, ശക്തി അത്രയും ആത്മീയവാദികൾക്കാണ്. എനിക്ക് നല്ല നേരിട്ട് അനുഭവമുണ്ട്. എൻ്റെ പരിസരത്തുള്ളവർ ബഹുഭൂരിപക്ഷം ആൾക്കാരും നല്ല ആത്മീയവാദികളാണ്. വ്യാജഭക്തന്മാരും ഉണ്ട്, വ്യാജഭക്തകളും ഉണ്ട് ധാരാളം. ഒരു ഇത് അനാവശ്യ വസ്തു എന്നതുപോലെയാണ് ഭൗതികവാദിയെ നമ്മുടെ സമൂഹം കാണുന്നത്. കുറച്ചൊക്കെ ഭൗതികവാദികളുടെ നിലപാടിലുള്ള ചില പ്രശ്നങ്ങളും അതിന് കാരണമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഉള്ളതുള്ളതുപോലെ പറയുന്നവരാണ് ഭൗതികവാദികൾ. ചാർവാകനും പറ്റിയത് അതാണ്, ഉള്ള കാര്യമാണ് പറഞ്ഞത്. മഹാഭാരത യുദ്ധം ഇത്രയും പേരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് അവസാനം ഈ അധികാരത്തിൽ കയറുന്നതിൽ എന്ത് ന്യായമാണുള്ളത്, എന്ത് സുഖമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ച ചാർവാകനെ കൊന്നുകളയാണുണ്ട്, തീയിട്ട് ചുട്ടു കൊന്നുകളയാണുണ്ട്. അപ്പോൾ ഭൗതികവാദത്തിൻ്റെ ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് തള്ളിക്കളയാനാവുകയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ചാർവാക ദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മാധവാചാര്യര് സർവദർശന സംഗ്രഹം എന്ന് പറയുന്ന പുസ്തകത്തിൽ, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകത്തിലാണ്. അതിൽ ആദ്യമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നത് ചാർവാക ദർശനത്തെക്കുറിച്ച്. ബാർഹസ്പത്യം എന്നും പറയും. ബൃഹസ്പതിയാണ് ഈ ദർശനത്തിൻ്റെ പ്രജ്ഞാതാവ് എന്നുള്ളത് കൊണ്ട് ബാർഹസ്പത്യം എന്നും അതിന് പറയും. ഭാരതീയ ഭൗതികവാദം
ദേബി പ്രസാദ് ചതോപാധ്യായ ലോകായത എന്നും ഇതിന് പേര് പറയും. ലോകത്ത് ലോകരുടെ ഇടയിൽ ആയുധമായിട്ടുള്ളത് വ്യാപിച്ചിട്ടുള്ളത് സാധാരണ ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഇതിനകത്ത് വലിയ പഠന ഗവേഷണങ്ങളൊന്നും പറഞ്ഞില്ല, സാധാരണക്കാർക്കറിയാവുന്ന പച്ചപരമാർത്ഥങ്ങളാണ് ഇവർ പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് ലോകായുധം എന്നുള്ളത്. അപ്പോൾ അത് സമയം ലോകായുധ എ സ്റ്റഡി ഇൻ ഏൻഷ്യൻറ്റ് ഇന്ത്യൻ മെറ്റീരിയലിസം എന്നൊരു പുസ്തകം ദേബി പ്രസാദ് ചതോപാധ്യായ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ കുറേ കടുപ്പമാണ്, കാരണം ഇതിൽ നിന്നൊക്കെ ഉള്ള ഉദാഹരണങ്ങളും ഒക്കെ ഉദ്ധരിച്ച് നല്ല പങ്കും സംസ്കൃത പിന്നെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ക്വട്ടേഷൻ ഇംഗ്ലീഷിലാക്കിയതാണ്. വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷേ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഭൗതികവാദത്തിൻ്റെ ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ ആത്മീയാദ്വൈതവും ഭൗതികാദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ, അതിൽ ഭൗതികാദ്വൈതവും അദ്വൈതം തന്നെ, പക്ഷേ ആത്മീയ അദ്വൈതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഭൗതികാദ്വൈതത്തിൽ, അതായത് ശാസ്ത്രീയ ഭൗതികവാദത്തിൽ മറ്റൊരു സമീപനം, ആ സമീപനത്തിൻ്റെ പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദ്വന്ദ്വാത്മക സമീപനം, ഡയലക്റ്റിക്കൽ അപ്രോച്ച്, ഡയലക്റ്റിക്സ്, ദ്വന്ദ്വാത്മകത. അതിന് വിപരീതം എന്ന് പറയാവുന്നത് കേവലം എന്നുള്ള വാക്കാണ്. കേവല സമീപനവും ദ്വന്ദ്വാത്മക സമീപനവും എന്ന് പറയാം. ഈ ദ്വന്ദ്വാത്മകം എന്നുള്ളത് ഈ പിന്നെ മാർക്സിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആദ്യകാല പുസ്തകങ്ങളിൽ ആളുകൾ വൈരുദ്ധ്യാത്മകം എന്ന് പ്രയോഗിച്ചത് കാരണം, പിന്നെ ഇപ്പം വൈരുദ്ധ്യാത്മകം എന്ന് പറഞ്ഞാലേ പലർക്കും മനസ്സിലാവും. ഈ വൈരുദ്ധ്യാത്മക ചില പദങ്ങൾക്കുണ്ട് ചില പ്രശ്നങ്ങൾ. അപ്പോൾ വൈരുദ്ധ്യാത്മകം എന്ന് കേട്ടാൽ ഉടനെ തന്നെ യവൻ വിരുദ്ധനാണെന്നങ്ങ് തീരുമാനിക്കും, അതാണ് കുഴപ്പം. നിങ്ങൾ ഏറ്റവും ശരിയെന്ന് വിശ്വസിക്കുന്നത് ഏത് പിന്നെ ദർശനമാണെന്ന് ചോദിച്ചാൽ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വിരുദ്ധനായിട്ട് മുദ്ര കുത്തും. എന്നാൽ അതേ സമയത്ത് ദ്വന്ദ്വാത്മകം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുഴപ്പം വരില്ല. ഒന്ന് ദ്വന്ദ് എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് അർത്ഥം മനസ്സിലാവില്ല. ദ്വന്ദ്വാത്മക സമീപനം എന്നുവെച്ചാൽ രണ്ട്, അതായത് ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തു, ഏത് പ്രക്രിയ, ഏത് പ്രതിഭാസം എടുത്താലും അതിൽ രണ്ട് വിരുദ്ധാംശങ്ങളുണ്ട്. അവയുടെ ഒരു സന്തുലിതാവസ്ഥയാണ് ആ വസ്തു അല്ലെങ്കിൽ ആ പ്രക്രിയ അല്ലെങ്കിൽ പ്രതിഭാസം എന്ന് പറയുന്നത്. ആ വിരുദ്ധാംശങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും എല്ലാ പ്രക്രിയകളിലും എല്ലാ പ്രതിഭാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സമീപനം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം കൂടെ കാണുക, അതാണ് ദ്വന്ദ്വാത്മക സമീപനം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങ് വിഴുങ്ങി പച്ചപരമാർത്ഥമായിട്ട് കൊണ്ടു നടക്കുന്ന സമീപനമല്ല, മറിച്ച് ആരെന്തെങ്കിലും പറഞ്ഞാൽ അത് നിശിതമായി സ്വന്തം ബുദ്ധി കൊണ്ട് ദ്വന്ദ്വാത്മകമായി പരിശോധിച്ച് വെറുവശം കൂടെ പരിശോധിച്ച് ശരിതെറ്റുകൾ തീരുമാനിച്ച് സ്വീകരിക്കുന്ന സമീപനം, അതാണ് ദ്വന്ദ്വാത്മക സമീപനം. അപ്പോൾ ഈ ആത്യന്തിക സത്യം, ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണ് എന്ന സമീപനം, അതും ശാസ്ത്രീയ ഭൗതികവാദത്തിൻ്റെ സമീപനമാണ്. ഒന്നുകൂടി പറയട്ടെ, നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ വസ്തുക്കളുടെ വികാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായിട്ടുള്ള മനുഷ്യ മസ്തിഷ്കത്തിൽ രൂപപ്പെടുന്നതാണ് ആശയം എന്ന് പറഞ്ഞല്ലോ. ആശയരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ ഭൗതികവാദ തത്വമാണ് മാർക്സും എംഗൽസും ഒക്കെ ഈ ആശയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട, എംഗൽസ് ആണ് വിശേഷിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടു. മനുഷ്യ മസ്തിഷ്കത്തിലാണ് ഒരു ആശയം രൂപപ്പെടുന്നത്, പക്ഷെ ഒരാശയം ഒരിക്കൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വസ്തു പോലെ തന്നെ പ്രവർത്തിക്കും എന്നതാണ്. ഈ അന്ധമായ ഭക്തി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അന്ധമായ ഭക്തിയുള്ളവരാണ് ബഹുഭൂരിപക്ഷം ഭക്തന്മാർ. അവരുടെ ആരാധനാമൂർത്തിയെ ഇകഴ്ത്തുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കില്ല അവർക്ക്. അവരുടെ മസ്തിഷ്കത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ആശയം
കേവലാശയമല്ല, അത് വസ്തുവിനേക്കാൾ കട്ടിയുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ചു കല്ലെടുത്ത് ഒരാൾ എറിയും, ചെന്ന് കൊട്ടാൽ കൊള്ളുന്ന ആളിനെ വേദനിക്കും, ദേഷ്യം വരും. പക്ഷേ അയാളെന്ന് ഒത്തിരി നേരം തടവി കഴിയുമ്പോഴത്തേക്ക്, അയ്യോ അബദ്ധം പറ്റിയതാ, ഞാൻ അങ്ങനെയല്ല എറിഞ്ഞത്, ഞാൻ അത് അങ്ങോട്ട് ആ കാക്ക എറിഞ്ഞതാണ്, അബദ്ധത്തിൽ പറ്റിപ്പോയതാ എന്ന് പറയുമ്പോൾ ഒത്തിരി എഴുപത്തേ അയാൾക്ക് പൊറുക്കും, അയാൾ പൊറുക്കും. പക്ഷേ നമ്മളൊരു ആശയം എടുത്തെറിഞ്ഞാൽ, ഒരാളുടെ മസ്തിഷ്കത്തിൽ തറച്ചാൽ, പിന്നെ ആ ന്യായമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് തറച്ചത് തന്നെ അത് ആ അതിൻ്റെ പിന്നെ എന്തെന്നാ അയാൾക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും അത് മാറില്ല. ആശയത്തിൻ്റെ ആശയം ഒരിക്കൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് വസ്തുവിൻ്റെ സ്വഭാവം തന്നെ കാണിക്കും എന്ന് എംഗൽസ് പറഞ്ഞിട്ടുള്ളത്, പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണ്, ആശയത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് ആശയലോകത്തെ സമരം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വളരെ നിസ്സാരമെന്ന് പറയുന്നത്, നമ്മൾ പറയുന്നതിനെതിര് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത്ര നിസ്സാരമല്ല. നമ്മൾ എതിർക്കുമ്പോൾ നമ്മുടെ ഒരു നിലപാട് വെച്ച് നമ്മളിവിടെ ശക്തമായി എതിർക്കും, പക്ഷെ കാണേണ്ട കാര്യം അത് ശക്തമായി തന്നെ അപ്പോൾ എതിരാളിക്ക് കൊള്ളും. അതാണ് ആശയപരമായ ഉറപ്പില്ലാത്ത ആളുകൾ അപ്പോൾ ആശയപരമായിട്ടായിരിക്കില്ല പ്രതികരിക്കുന്നത്. ഇന്ത്യയിലെ ഭൗതികവാദത്തിന് പറ്റിയ അപകടം അതാണ്. ഇന്ത്യയിലെ ഭൗതികവാദികൾ ഒരു സത്യസന്ധന്മാരായിരുന്നു, നേരേ വാ നേരെ പോ എന്നുള്ള മാർഗക്കാരായിരുന്നു. അതുകൊണ്ട് സകലമാന പേരെയും വകവരുത്തുകയാണ് ആശയവാദികൾ ഇന്ത്യയിലെ ഭൗതികവാദികളുടെ ആ ഒരവസ്ഥ. ഏതാണ്ട് ആശയവാദത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും സ്വഭാവം വിശദീകരിക്കാൻ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ ഭൗതികാദ്വൈതം എന്ന് പറയുന്നത് കേവലം അദ്വൈതമല്ല, അദ്വൈതം മാത്രമല്ല, അത് ദ്വന്ദ്വാത്മകം കൂടിയാണ്. ശാസ്ത്രീയ ഭൗതികവാദത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണ്, രണ്ട് വശങ്ങളും കണക്കിലെടുത്ത് തീരുമാനമെടുക്കുന്ന സമീപനമാണ്. ഇനി ഈ അടിസ്ഥാന, അതായത് ശാസ്ത്രീയ ഭൗതികത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം നമ്പർ 1 ഇതാണ്, ഈ ഭൗതിക പ്രപഞ്ചം ഇതാണ് ആത്യന്തിക സത്യം, പ്രാഥമിക സത്യം. അതിൻ്റെ വികാസത്തിന് അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ അതും കാണാം, ഈ മാറ്റം എന്ന് പറയുന്നത് മുന്നോട്ടാണ്, പുരോഗതിയുടെ രൂപത്തിലാണ്, അധോഗതിയുടെ രൂപത്തിലല്ല, നിരന്തരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പുരോഗതിയുടെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന മനുഷ്യ മസ്തിഷ്കത്തിൽ രൂപപ്പെട്ടു എന്നതാണ് ആശയം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കേവല ആശയത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതല്ല ഈ പ്രപഞ്ചം. ആശയവാദികളായ ആളുകൾ പറയുന്നത് പോലെ അങ്ങനെയല്ല, വസ്തുപ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ ഒരു പ്രത്യേക ദശയിൽ രൂപപ്പെട്ട് വന്നതാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ആശയം. അപ്പോൾ ആശയം ദ്വിതീയമാണ്, പ്രാഥമികമല്ല എന്ന ഈ സമീപനം. ആ സമീപനം പോലെ അപ്പം പിന്നെ രണ്ടാമത്തത്, അങ്ങനെ ഈ സകല പ്രപഞ്ചവും പരസ്പര ബന്ധം ഉള്ളതാണ്, സാർവത്രികമായ പരസ്പര ബന്ധം, അതാണ് ശാസ്ത്രീയ ഭൗതികവാദത്തിൻ്റെ രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയാം. സാർവത്രികമായിട്ടുള്ള പരസ്പര എല്ലാം പരസ്പര ബന്ധമാണ്, ആ നിലയ്ക്ക് അദ്വൈതമാണ്, എല്ലാം ഒന്ന് തന്നെയാണ് ഒരർത്ഥത്തിൽ, അങ്ങനെയാണ് എല്ലാ അർത്ഥത്തിലും അല്ല. ഒരു വ്യക്തിക്ക് വ്യക്തിത്വം ഇല്ല എന്നല്ല, ആത്യന്തികമായുള്ള കാര്യമായി പറയും. അങ്ങനെ ഇത് രണ്ട് അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഇനി രണ്ടാമത് പറഞ്ഞ ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ ചലനത്തിൻ്റെ നിയമങ്ങൾ, വളർച്ചയുടെ നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. അത് പരിധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സിൽ പ്രതിപാദിക്കേണ്ടതാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി
നടത്തുന്ന ക്ലാസ്സുകളിൽ സാധാരണ കൈകാര്യം ചെയ്യുന്നതാണ്. കുറേ വർഷം മുമ്പ് വരെ ഞാൻ കൈകാര്യം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ കുറേ വർഷമായിട്ട് ആർക്കും വേണ്ടാത്തതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നില്ല. ആത്മീയാദ്വൈതവും ഭൗതികാദ്വൈതവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഒരു മുഖവുരയുടെ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതിനെ തുടർന്ന് ഇതിൻ്റെ ചർച്ചയും പൂരണവും ചർച്ച കൊണ്ട് ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ പൂരണം ആകാം എന്ന ധാരണയിൽ തൽക്കാലം നിർത്തുകയാണ്. ഒരു മറ്റൊരു കാര്യം, സാറ് അവതരിപ്പിച്ച വിഷയത്തിൽ സാറിനെ നമ്മൾ ഹൃദയംഗമായി തന്നെ നമസ്കരിച്ചുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ആധികാരികമായ ഒരുപാട് ചർച്ചകൾക്കും പഠനത്തിന് ശേഷം വന്നതിനകത്ത് വിഷയത്തിന്മേൽ ചോദ്യം ചോദിക്കാൻ എത്ര പേർക്ക് പ്രാപ്തിയുണ്ട് എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. അപ്പോൾ നമ്മൾ സാങ്കേതികമായ ഏതെങ്കിലും കാര്യങ്ങൾ പറയാമെന്നുള്ളത് കവിഞ്ഞ് വിഷയത്തിന്മേൽ ഒരുപാട് ചർച്ചകൾ പങ്കെടുക്കുകയും ഒരുപാട് വിഷയങ്ങൾ പഠിക്കുകയും ചെയ്താൽ നമുക്ക് സാറിൻ്റെ ക്ലാസ്സുകൾ വീണ്ടും വേണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഇതിനകത്ത് പറയാൻ കഴിയുക. പിന്നെ മറ്റൊരു സാർ പറഞ്ഞതിൻ്റെ അകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കടം തോന്നുന്നത് ഈ ഇന്ത്യൻ ജനതയുടെ ഒരു പൊതു മനഃശാസ്ത്രം ചരിത്രപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ഭൗതിക വാദങ്ങളുടെ അകത്ത് ആണ്ടുപോയതുകൊണ്ട് ആ മയക്കത്തിൽ നിന്ന് ഇവരെ മോചിപ്പിച്ചെടുക്കുക, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഭൗതികവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്ര എളുപ്പമല്ല എന്നൊരു കാര്യമാണ് സാർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണത്തെ കാര്യം. അപ്പം അതുകൊണ്ട് നമ്മുടെ പഠനത്തിൻ്റെ വഴികൾ കുറേ കൂടെ ശക്തമായിരിക്കണം എന്നുള്ളൊരു ആവശ്യകതയാണ് സാർ നമ്മുടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്കിതിനകത്തൊരു അറിയാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് ചോദ്യങ്ങളാണ് സാറോട് ചോദിക്കാനുള്ള. ചോദ്യം എന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ തന്നെയും ഈ ഭാരതീയ ദർശനങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ദർശനങ്ങളും മുസ്ലിം മതം അനുവർത്തിക്കുന്ന കാഴ്ചപ്പാടും നമുക്കിതുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാം എന്നുള്ളൊരു സാധാരണ ഒരു സാങ്കേതിക ചോദ്യം മാത്രമാണ് എനിക്കുള്ള ഒന്നാമത്തെ ചോദ്യം. ഇതാണ് ക്രിസ്തീയ മുസ്ലിം ദർശനങ്ങളും ഭാരതീയ ദർശനവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമുക്കങ്ങനെ എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ചില ഗ്രന്ഥങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ഈ ആത്മീയവാദത്തിൽ നിന്നും ഭിന്നമല്ല വൈരുദ്ധ്യാധിഷ്ഠിത ദർശനം എന്ന് ചിലപ്പോഴൊക്കെ ചിലയിടത്തൊക്കെ ചില ലേഖനങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ആത്മീയ ദർശനത്തിന് വിധേയമായിക്കൊണ്ടാണ് മാർക്സിൻ്റെ ദർശനം വരുന്നു എന്ന്, അതുകൊണ്ട് അതിനെ മാറ്റിനിർത്താൻ കഴിയില്ല എന്നും ചില ലേഖനങ്ങളിലൊക്കെ വായിച്ചായിട്ട് വളർത്തി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ന്യായീകരിക്കാവുന്നതാണോ അല്ലെങ്കിൽ അതെന്താണ് അതെന്നും കൂടെ സാറ് പറഞ്ഞാൽ. ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ചോദ്യത്തിൽ. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഈ പറഞ്ഞ ഭാരതീയ ദർശനങ്ങൾ ഈ ക്രിസ്തീയ ദർശനവുമായിട്ടും ഇസ്ലാമിക ദർശനവുമായിട്ടും എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം. അല്ല, നമ്മളൊരു കാണേണ്ട പ്രധാന കാര്യം, ഈ ദർശനങ്ങൾ മതപരങ്ങളുമുണ്ട് മതേതരങ്ങളുമുണ്ട്. മതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മതപര ദർശനങ്ങളുടെ പിന്നെ കൂട്ടത്തിൽപ്പെടുന്ന ദർശനങ്ങളല്ല ഭാരതീയ ദർശനങ്ങൾ. ഭാരതീയ ദർശനങ്ങൾ മതേതരമായി രൂപപ്പെട്ടു വന്നവയാണ്. പിന്നീട് അവയെ മതപരം എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പ്രശ്നം വിവേകാനന്ദൻ വിശദമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഹിന്ദു പദത്തിൻ്റെ പ്രയോഗത്തിൽ ഹിന്ദു എന്ന പദം ആദ്യകാലത്ത് ഇന്ത്യക്കാരെ കുറിക്കാൻ മൊത്തത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. സ്വാമി വിവേകാനന്ദൻ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വരവിന് ശേഷം ഇന്ത്യക്കാരെ മൊത്തം കുറിക്കാനായിട്ട് ഹിന്ദു എന്ന പദം പ്രയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ആ പദം പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ വേദം മുതൽ, വിശേഷ വേദത്തിൻ്റെ അവസാനമായിട്ടുള്ള ഉപനിഷത്ത്, ആ ഉപനിഷത്തുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ദർശനമാണ് ഈ വേദാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അത്
ഭാരതത്തിൽ ഉണ്ടായ തത്വചിന്തയാണ്. അതിനെ അനുസരിക്കുന്നവരായ ഭാരതീയരെ കുറിക്കാനായിട്ട് വേദാന്തികൾ എന്നോ വേദാനുയായികൾ എന്നോ ഭാരതീയരെ വിശേഷിപ്പിച്ചാൽ അതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത്, ഇത് പറഞ്ഞാൽ ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഹിന്ദു വർഗീയവാദികൾ ഉടനെ ചാടി വീഴും. എന്താ സംഗതി എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നമ്മളിപ്പോൾ പറയുന്ന ഹിന്ദുമതം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെക്കാളും ക്രിസ്തു മതത്തെക്കാളും പിൽക്കാലീനമാണ്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഇന്ത്യക്കാരെ കുറിക്കുന്നതിന് ഹിന്ദുക്കൾ എന്ന് ഉപയോഗിച്ചിരുന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയ കാലത്ത് ഹിന്ദുക്കളെന്ന് ഇപ്പോൾ അഭിമാനിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ മുൻമുറക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വരവോടുകൂടിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലാത്ത, അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ പുതിയ മതങ്ങളുണ്ടായി, സിഖ് മതം, പാഴ്സി മതം, ഇതൊക്കെ ഉണ്ട്. അത് വരുന്നതിന് മുമ്പ് ഇന്ത്യക്കാരുടെ മതത്തെ വ്യവഹരിക്കാനായിട്ട് ഇന്ത്യക്കാരെ മൊത്തത്തിൽ കുറിക്കുന്ന ഹിന്ദുമതമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സൗകര്യമായി ഏത്, ഇവരെല്ലാം വന്നതിന് ശേഷം അവരിൽ നിന്ന് വേർതിരിച്ച് ഇപ്പോൾ ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്നവരെ കുറിക്കാനായിട്ട് ഈ പദം അവരുപയോഗിക്കാൻ തുടങ്ങി. അത് ഉണ്ടാക്കാവുന്ന വിപത്തിനെ സംബന്ധിച്ച് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ആ പദം ഉപയോഗിക്കുന്നത് ശരിയല്ല, ഞാൻ വേദാന്തി എന്ന് പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഊഹം. അപ്പം അതുകൊണ്ട് മതപര ദർശനങ്ങളെന്ന നിലയിൽ താരതമ്യം ചെയ്യാൻ പ്രയാസമുണ്ട്. എന്നാൽ ഇപ്പോൾ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഇല്ല എന്ന് പറയാൻ ഒക്കില്ല. കാരണം ആധികാരികമായി നിയമപരമായി ഹിന്ദുമതം എന്നൊരു മതം ഇപ്പോൾ ഭാരതത്തിൽ അംഗീകരിക്കപ്പെട്ടതായിട്ടുണ്ട്. ആ മതത്തിൻ്റെയും ഈ ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും സാരം നോക്കിയാൽ സാക്ഷാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത് തന്നെയാണ് ശരി. പല മതസാരവും ഏകം, എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായവയാണ്, മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവയല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തിനിട്ട പേര് ഏകമതം എന്നാണ്. അപ്പോൾ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ മാർക്സിസം തന്നെ ആത്മീയവാദത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുന്ന, അതൊക്കെ കൃത്യമായി വേർതിരിച്ച് ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരു പൊട്ടത്താപ്പ് വെച്ചൊക്കെ പറയുന്നതാണെന്ന് കണക്കാക്കിയാൽ മതി. എന്നാൽ ചില സ്വാധീനങ്ങളില്ല എന്ന് പറയാനൊക്കില്ല. ഉദാഹരണത്തിന്, നമ്മുടെ ഭാരതീയ ദർശനങ്ങളെ മൊത്തത്തിൽ ആസ്തിക ദർശനങ്ങളെന്നും നാസ്തിക ദർശനങ്ങളും രണ്ടായിട്ട് വിഭജിക്കാറുണ്ട്. ചാർവാകം, ജൈനം, ബൗദ്ധം എന്നീ ദർശനങ്ങളാണ് നാസ്തിക ദർശനങ്ങൾ. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, മീമാംസ, വേദാന്തം എന്ന് പറയുന്ന ആറും ആസ്തിക ദർശനങ്ങൾ എന്ന് പറയാറുണ്ട്. ഈ വിഭജനം തന്നെ അത്ര ശരിയല്ല. കാരണം ഈ നാസ്തികം എന്ന് പറയുന്ന ദർശനങ്ങളിൽ മീമാംസയും വേദാന്തവും ഒഴിച്ച് ബാക്കിയെല്ലാം ഭൗതികവാദപരമായി തുടങ്ങിയവയാണ്. പിന്നീട് അവയെ പിന്നെ ആത്മീയവാദപരങ്ങളാക്കുകയാണ് ഉണ്ടായത്. അതിൽ സാഖ്യന്മാരുടെ ദർശനം വളരെ പ്രാചീനമായ ഒരു ദർശനമാണ്. സാഖ്യന്മാരുടെ ദർശനത്തിൽ ആണ് കൃത്യമായിട്ട് ഈ ദ്വന്ദ്വാത്മകത ആദ്യമായി ലോകത്ത് തന്നെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് കാണാം. സാഖ്യന്മാരുടെ സിദ്ധാന്തം അനുസരിച്ച് മൂലപ്രകൃതി, ഒരു മൂലപുരുഷൻ, ഈ രണ്ട് തത്വങ്ങൾ, പിന്നീട് ഈ പ്രകൃതി പുരുഷ സാന്നിധ്യത്തിൽ പരിണമിച്ച് 25 തത്വങ്ങളായിട്ട് മാറുന്നു. മഹത്തത്വം, അഹങ്കാരം, പഞ്ച തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, ഏകാദശ ഇന്ദ്രിയങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെ 25 തത്വങ്ങളായി പരിണമിച്ച് വന്നതാണ് ഈ പ്രപഞ്ചം.
ഈ പരിണാമ സിദ്ധാന്തം തന്നെ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഈ സാങ്കേതദർശനമാണ്. പ്രകൃതിയുടെ പരിണാമമാണ്, മൂലപ്രകൃതിയുടെ പരിണാമമാണ് ഈ കാണുന്ന സകല പ്രപഞ്ചവും പ്രപഞ്ചാന്തർഭൂതങ്ങളായിട്ടുള്ള സകലതും എന്ന സിദ്ധാന്തം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് സാങ്കേതദർശനമാണ്. കപിലൻ ഭഗവത്ഗീതയിൽ മുനീനാം കപിലോസ്മ്യഹം, മുനിമാരിൽ ഞാൻ കപിലനാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ആദിമുനി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. മുനി എന്നുള്ളതിന് മനനം ചെയ്യുന്നവൻ, മാനസിക പ്രവർത്തനത്തിൽ അഗാധമായി വ്യാപരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണുള്ളത് മുനി. അപ്പം ആ സാങ്ക്യ സിദ്ധാന്തത്തിൽ തന്നെയാണ് ഈ ദ്വന്ദ്വാത്മകതയുടെ ആദ്യ അല്ലെങ്കിൽ ദ്വന്ദ്വാത്മക സമീപനത്തിൻ്റെ ആദ്യ കിരണങ്ങൾ കാണാൻ കഴിയുന്നത്. ഈ പ്രകൃതി എന്ന് പറയുന്നത് ശരി, ഈ വിശ്വപ്രകൃതി ഇതിൻ്റെ മൂലരൂപമായിട്ടുള്ള മൂലപ്രകൃതി എന്നതുകൊണ്ട് പറയും. ഈ സകല വിസ്തൃതമായ പ്രപഞ്ചത്തിൻ്റെയും മൂലമായിട്ടുള്ള പ്രകൃതി, ആ പ്രകൃതി മൂന്ന് ഗുണങ്ങളോട് കൂടിയതാണ് എന്നാണ് സാങ്ക്യ സിദ്ധാന്തം. സത്വം, രജസ്, തമസ്. എന്നിട്ട് സാങ്ക്യ സിദ്ധാന്തം പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളുടെയും സാമ്യാവസ്ഥയിൽ ചലനമില്ല, മാറ്റമില്ല. ഈ ഗുണങ്ങൾക്ക് വൈഷമ്യം വരുമ്പോൾ, വ്യത്യാസം വരുമ്പോഴാണ്, ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് ചലനമുണ്ടാകുന്നത്. ഇതാണ് ദ്വന്ദ്വാത്മകവാദത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം. ഇത് ആദ്യം മുന്നോട്ട് വെച്ചത് സാങ്ക്യദർശനം. ഇനി അതിൻ്റെ തുടർച്ചയായി പറഞ്ഞാൽ ഈ സാഖ്യന്മാരുടെ ഈ ദ്വന്ദ്വാത്മകവാദത്തെ സംബന്ധിച്ച് നല്ല നിശ്ചയമുള്ളയാളായിരുന്നു ഹെഗൽ, ജർമ്മൻ ദാർശനികനായിരുന്ന ഹെഗൽ. ഹെഗൽ വിശ്വദർശനം മൊത്തം ഭംഗിയായി പഠിച്ചയാളാണ്. ആ ഹെഗൽ ഈ സാഖ്യകാരിക, സാഖ്യ ദർശനത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ പ്രതിപാദിക്കുന്ന സാഖ്യകാരികയുണ്ട്, ഈശ്വരകൃഷ്ണൻ എന്ന ആചാര്യൻ എഴുതിയത്. ആ സാഖ്യകാരിക, അതിൻ്റെ ജർമ്മൻ പരിഭാഷ ഹെഗലിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ശരിയാണ്. വിശ്വദർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ കളക്ട് ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സംഗീതദർശനത്തെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് പറയാറുണ്ട് ഹെഗൽ ആശയവാദിയായിരുന്നു എന്നുള്ളത് അറിയാമല്ലോ. ഹെഗലാണ് ഈ ദ്വന്ദ്വാത്മക സമീപനം, വൈരുദ്ധ്യാത്മകത എന്ന് പൊതുവെ പറയുന്ന ഈ ദ്വന്ദ്വാത്മക സമീപനം ആധുനിക തത്വശാസ്ത്രത്തിൽ ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്ന് പറയും. ഹെഗലിനത് ഭാരതീയ സാഖ്യദർശനത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നതും ചരിത്രപരമായ ഒരു സത്യമാണ്. പക്ഷേ ഹെഗലിൻ്റെ ദർശനം ആത്മീയവാദമാണ്, ആശയവാദമാണ്. നമ്മുടെ വേദാന്തികളും ഒക്കെ പറയുന്നത് പോലെ ഈ സാഖ്യദർശനത്തിൻ്റെ ആദ്യ രൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കിട്ടിയിട്ടുള്ളതൊക്കെ പിൽക്കാലീനങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് ആദ്യ സ്വരൂപം എന്താണെന്ന് കൃത്യമായി പറയാൻ വയ്യ. പക്ഷേ ലഭ്യമായിട്ടുള്ള ഇത് വെച്ച് പ്രകൃതിയും പുരുഷനും ആ പുരുഷ സാന്നിധ്യത്തിലേ പ്രവർത്തിക്കൂ എന്നൊക്കെ പറയുന്നതിനകത്ത് പിന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് പൂർണ്ണമായി ദ്വന്ദ്വാത്മകമാണോ എന്നൊക്കെ പറയാൻ. എന്നാലും ഈ പ്രകൃതിയുടെ പരിണാമത്തിൻ്റെ കാര്യത്തിൽ ഈ ദ്വന്ദ്വാത്മകത പ്രകടമാണ്. അതുകൊണ്ട് ദ്വന്ദ്വാത്മകവാദത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലനാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. അത് ആശയവാദിയായ ഹെഗൽ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ അപ്ലൈ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഹെഗലിൻ്റെ ദർശനത്തിൽ ഈ ദ്വന്ദ്വാത്മകത പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഹെഗൽ അങ്ങനെ ആ ഒരു കേവല ആശയത്തിൽ നിന്ന് എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതിനെ മാറ്റി ആ ആശയം കേവലമല്ല, അത് ദ്വന്ദ്വാത്മകമാണ്, ഡയലക്റ്റിക്കൽ എൻറ്റിറ്റിയാണ്. അതിൽ നിന്നാണ്, പക്ഷേ ആശയമാണ്, അതിൽ നിന്നാണ് ഈ കാണുന്ന സകല വസ്തുപ്രപഞ്ചവും ഉണ്ടായി വന്നത് എന്ന് സിദ്ധാന്തിക്കുന്നുണ്ട്. മാർക്സും ഏംഗൽസും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ദ്വന്ദ്വാത്മക സമീപനം, ഈ ദ്വന്ദ്വാത്മകതയെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത് ഹെഗലിൻ്റെ ദർശനത്തിൽ നിന്നാണെന്ന് മാർക്സും ഏംഗൽസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, ഹെഗലിൻ്റെ ദർശനത്തിൽ തലകിഴുക്കാൻ പാട് നിന്ന വൈരുദ്ധ്യവാദത്തെ അല്ലെങ്കിൽ ദ്വന്ദ്വാത്മകവാദത്തെ
ഞങ്ങൾ ഞങ്ങളുടെ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിൽ കാലിൽ നിർത്തി. ഹെഗലിൻ്റെ ദർശനത്തിൽ തലകിഴുക്കാൻ പാടുന്നതിന് തല ഉയർത്തി കാലിൽ നിർത്തി, അത്രയേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വൈരുദ്ധ്യാത്മകവാദം, ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കണ്ടുപിടുത്തമല്ല എന്ന് വാസു എംഗൽസും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതീയ ദർശനങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു സ്വാധീനം മാർക്സിസത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വഴിക്ക് പ്രൊഫസർ തെക്കേടത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മഹാരാഷ്ട്രയിൽ പ്രൊഫസറായിരുന്ന, ഫിസിക്സ് പ്രൊഫസറായിരുന്ന പ്രൊഫസർ തെക്കേടത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ. അതാണ് ഇത് സംബന്ധിച്ച് പറയാൻ. അല്ലാതെ നമ്മുടെ ആത്മീയവാദം വികസിച്ച് പിന്നെ ശാസ്ത്രീയ ഭൗതികം അങ്ങനെയൊന്നും പറയാനൊക്കില്ല. രണ്ട് ദർശനങ്ങളെ സംബന്ധിച്ച് ചരിത്രപരമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇത്രത്തോളം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഈ ശാസ്ത്രീയ ഭൗതികവാദത്തിന് വേരോടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അത് ഇന്ത്യൻ മനസ്സിലെത്തുന്നില്ല. ഞാൻ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരു ശ്രീശങ്കര ലെക്ചറുണ്ട്, അത് 2013 അവിടുത്തെ ശ്രീശങ്കര ലെക്ചർ ഞാനാണ് ചെയ്തത്. അത് ടെക്സ്റ്റാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആദിശങ്കര ആൻഡ് ഹിസ് ഫിലോസഫി, എ ബാലൻസ് ഷീറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത്യാവശ്യം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാൻ തരാം, പുസ്തകം തിരിച്ചു തരണം. ആ പുസ്തകം അവിടെ സംസ്കൃത യൂണിവേഴ്സിറ്റി അന്വേഷിച്ചാൽ കിട്ടും. ഞാൻ ഈ കാര്യം അതിൽ സൂചിപ്പിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പാരമ്പര്യം ആകെ ആത്മീയതയുടെ പാരമ്പര്യമാണ് എന്ന് പറയുന്ന പ്രചാരണം ശരിയല്ല. ഭൗതികതയിൽ കൂടി ഊന്നിയുള്ള ആശയവാദത്തിനും ഭൗതികവാദത്തിനും നല്ല വേരോട്ടമുണ്ടായിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ഭൗതികവാദത്തിന് വേരോടാനുള്ള, അല്ലെങ്കിൽ ഭൗതികവാദത്തിന് നന്നായി വളരാനുള്ള എല്ലാ സാധ്യതയുമുള്ള നാടാണ്. എനിക്ക് ഒരു ചോദ്യമായിട്ടല്ല സാർ, ഞാനൊരു സംശയമാണ് ചോദിക്കുന്നത്. ഞാൻ ഫിലോസഫിയിലെ ഒരു അധ്യാപികയാണ്. കാരണം എനിക്കിപ്പോൾ പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ചില സമയത്തൊരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ആത്മീയതയെന്നും ഭൗതികതയെന്നും പറഞ്ഞ് രണ്ട് തരത്തിൽ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതായത് ഏതൊരു ആത്മീയതയിലും ഒരു ഭൗതികതയുണ്ട്, ഏതൊരു ഭൗതികതയിലും ഒരു ആത്മീയതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഇവിടെ നമ്മളിപ്പോൾ യുക്തിവാദം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ശരിക്കും യുക്തിവാദം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇവിടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെയല്ല, യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരാണ്. ശരിക്കും ഭൗതികവാദം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. കാരണം എല്ലാത്തിനെയും ബേസിക് ആയിട്ടൊരു പ്രിൻസിപ്പിൾ, ഗോഡ് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നതല്ല, ഇതിൻ്റെ പിന്നിലൊരു സത്യം എന്താണ്. ഇപ്പം നമ്മുടെ ബുദ്ധിസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബുദ്ധിസത്തിൽ പറയുന്ന ആര്യ സത്യങ്ങൾ, അതിൽ ആദ്യം പറയുന്നു സർവം ദുഃഖം, ദുഃഖകാരണ, ദുഃഖനിരോധ, ദുഃഖനിരോധ മാർഗ, അതാണ് പ്രാക്ടിക്കൽ. അപ്പോൾ അതുപോലെ നമ്മുടെ ശങ്കരൻ്റെ ഇതിലേക്ക് വരുമ്പോഴും തന്നെ അവിടെ പറയുന്നത് നോളജ് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അത് നോളജിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അത് പ്രാക്ടിക്കലായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് ഭൗതികതയും, പ്രാക്ടിക്കലായിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്ന ആത്മീയത എന്നൊരു വിശ്വാസം എനിക്കില്ല. കാരണം അവിടെ ദൈവം എന്ന് പറയുമ്പോഴും അവിടെ ഇന്നതാണ് ദൈവം എന്നാരും പറയുന്നില്ല, അവിടെ ഒരു നോളജ്. ഇവിടെ നമ്മുടെ ശങ്കരൻ പറയുന്നതും, ഇപ്പം ശങ്കരൻ എന്തുകൊണ്ടാണ് അദ്വൈതം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ടല്ല എന്ന് പറയേണ്ട കാരണം, ഇപ്പം നെതി ഇതല്ല അതല്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ നേടുന്നതൊന്നും അല്ല സത്യം, ഇത് അപ്പുറത്തേക്കുണ്ട്. ശങ്കരൻ പറയുന്ന ഈ ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മ ഇവ നാപര എന്ന് പറഞ്ഞ സംഭവത്തിൽ ശരിക്കും നമ്മൾ കാണുന്ന വേൾഡ് അല്ല റിയൽ. നമ്മൾ റിയാലിറ്റിയിൽ സ്റ്റിക്കോൺ ചെയ്യരുത്, ഇന്നത് കാണുന്നതാണ് സത്യം, അതിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്യാതെ വീണ്ടും മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യത്തെ കണ്ടുപിടിക്കാൻ കഴിയും. അത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു സീക്രട്ട് എന്ന് പറയുന്നത്. ആ സമയം ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആത്മീയതയും ഭൗതികതയും എന്ന് പറയുന്നത് ഏകദേശം സിമിലർ അല്ലേ, അല്ലെങ്കിൽ ഒന്ന് തന്നെ അല്ലേ എന്നൊരു വിശ്വാസമാണ് എൻ്റെത്. തെറ്റാണോന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം. എന്തായാലും ഒരു ചോദ്യം, തികച്ചും തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു ചോദ്യം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ടീച്ചറ്, നമ്മുടെ നാട്ടിലിപ്പോൾ മൊത്തത്തിൽ നടപ്പിലുള്ള ഒരു ധാരണയ്ക്ക്
വശംവദയായോ എന്നെനിക്കൊരു സംശയം. നമ്മളിവിടെ ഇതൊക്കെ പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുമൊക്കെ നടക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും അല്ല നമ്മുടേത്. തത്വശാസ്ത്ര രംഗത്ത് അടിസ്ഥാനപരമായി രണ്ട് വക ദർശനങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ തത്വശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാവരും പഠിക്കുന്നത് പോലെ പഠിക്കുന്നു എന്നേ ഉള്ളൂ. ചരിത്രപരമായ സത്യങ്ങൾ നമ്മൾ ഒളിച്ചു വച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആത്മീയവാദവും ഭൗതികവാദവും എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള രണ്ട് ദാർശനിക സമീപനങ്ങളാണ്. ആ സമീപനങ്ങളുടെ അടിസ്ഥാനം എന്താണ് എന്ന് ഞാൻ വിശദീകരിച്ചു. തത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ആത്യന്തിക സത്യം എന്നുള്ളതാണ് അല്ലേ? ആ ചോദ്യത്തിന് നൽകുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള ദർശനങ്ങളെ രണ്ട് വിഭാഗമായി തിരിക്കാം. ഒരു വിഭജനവാദി എന്ന നിലയ്ക്കല്ല ഇങ്ങനെ തിരിക്കുന്നത്. നമ്മൾ തത്വശാസ്ത്രത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ തത്വശാസ്ത്രങ്ങളെ നേരിട്ട് നന്നായി മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഞാനുണ്ടാക്കുന്നതല്ല, ഇങ്ങനെ രണ്ട് വിധം ദർശനങ്ങളുണ്ട്. ഈ രണ്ട് വിധം ദർശനങ്ങൾ എങ്ങനെ ഉണ്ടായി? അത് ഈ മൗലിക ചോദ്യത്തിന് അവ നൽകുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ എന്താണ് ആത്യന്തിക സത്യം, അത് ഈശ്വരനാണ്, ബ്രഹ്മമാണ്, അല്ലെങ്കിൽ കേവലാശയമാണ് എന്ന് പറയുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള ദർശനങ്ങളല്ല ആശയവാദങ്ങൾ, ആത്മീയവാദങ്ങൾ. ആത്മാവെന്നും ആശയമെന്നും ഒക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പേരുകൾ വരുന്നത്, അല്ലെങ്കിൽ ശേശ്വരവാദങ്ങൾ എന്നും. അങ്ങനെയല്ല, ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചം തന്നെയാണ് ആത്യന്തിക സത്യം. ഇതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് ആശയം. ആശയം മനുഷ്യ മസ്തിഷ്കത്തിലേ ഉണ്ടാവൂ. അപ്പം അതുകൊണ്ട് ആ മൗലിക ചോദ്യത്തിന് ഈ വസ്തുപ്രപഞ്ചമാണ്, ഈ ഭൗതിക പ്രപഞ്ചമാണ് പ്രാഥമിക സത്യം, അടിസ്ഥാന സത്യം എന്ന സമീപനം അംഗീകരിക്കുന്ന ദർശനങ്ങൾ, അതേത് ദർശനമായാലും യുക്തിവാദം ഉൾപ്പെടെ, അത് ഭൗതികവാദം എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ വേർതിരിവ് തന്നെയാണ്, നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുന്നത് പോലെ. ഈ വേർതിരിവ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആത്യന്തിക സത്യം എന്താണെന്നുള്ള ചോദ്യം എക്കാലത്തെ മനുഷ്യന് ഉയർത്തിയിട്ടുള്ളതാണ്. ആ ചോദ്യത്തിന് വന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി നാളിതുവരെ ഉണ്ടായിട്ടുള്ള തത്വശാസ്ത്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് കാണാൻ കഴിയുന്ന വസ്തുതയായതുകൊണ്ട് എനിക്ക് ദൂരെ എങ്ങും പോണ്ട. എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ ഭാര്യ ഈശ്വരവിശ്വാസിയാണ്, ഞാൻ ഈശ്വരവിശ്വാസിയല്ല, ഞാൻ തികഞ്ഞ ഭൗതികവാദിയാണ്, അപ്പോൾ അവരാത്മീയവാദിയാണ്, അപ്പം എനിക്ക് ദൂരെ പോകേണ്ട കാര്യമില്ല. പക്ഷേ സഹവർത്തിത്വം എന്ന് പറയുന്നത് ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ ആശയവാദവും ഭൗതികവാദവും പറഞ്ഞ് അടിവെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരാശയം അടിച്ചേൽപ്പിക്കാൻ പോയിട്ട് പ്രയോജനമില്ല. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് അടിസ്ഥാനപരമായി എന്താണ് സത്യം എന്ന് ഒരു ധാരണ ഉണ്ടായാൽ ആ ധാരണ അയാൾക്ക് വെച്ചു പുലർത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട്. എനിക്കുണ്ടായ ധാരണ എന്നാ ഇങ്ങനെ ഉണ്ടായത് എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1948 ജനിച്ച ഞാൻ 1967 വരെ വിശ്വാസിയായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു, ഈശ്വരവിശ്വാസിയായിരുന്നു. 1967 അദ്വൈത വേദാന്തം ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. പഠിക്കാൻ തുടങ്ങിയ കാലത്തും ഞാൻ തികഞ്ഞ വിശ്വാസിയായിരുന്നു. 1967 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സ്വാമി ചിന്മയാനന്ദൻ ഭഗവത്ഗീതാ പ്രഭാഷണം നടത്തി, 10 ദിവസത്തെ പ്രഭാഷണം അദ്ദേഹം എല്ലാ വർഷവും നടത്തുമായിരുന്നു. ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ്. ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് സ്വാമി അന്ന് ക്ലാസ് എടുത്തത്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ONV കുറുപ്പ് സാറ് കുടുംബസമേതം വന്ന് അത് അറ്റൻഡ് ചെയ്യുന്ന ചെയ്ത കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. അന്ന് അദ്ദേഹം ഒരു പ്രബന്ധമല്ല, അദ്ദേഹം പറഞ്ഞു, ഈ ആദ്യ ദിവസം അനൗൺസ് ചെയ്തു, ഇവിടെ നടക്കുന്ന
ഈ പ്രഭാഷണം കേട്ടിട്ട് ഇത് കേൾക്കുന്ന ആർക്കും പങ്കെടുക്കാവുന്ന ഒരു പ്രബന്ധ മത്സരം അനൗൺസ് ചെയ്യുകയാണ്. അതായത് സമൂഹത്തിലെ സകലരും സ്ഥിതപ്രജ്ഞ ലക്ഷണം കൈവരിച്ച ഒരവസ്ഥയിൽ ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഈ വിഷയത്തിൽ ഒരു പ്രബന്ധം എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. ഏറ്റവും നല്ല പ്രബന്ധത്തിന് 500 രൂപ സമ്മാനമൊന്നും അനൗൺസ് ചെയ്യും. ഞാൻ ആ പ്രബന്ധം എഴുതി, സമ്മാനം എനിക്കാണ് കിട്ടിയത്. ഇപ്പോഴും എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ അന്ന് ഫസ്റ്റ് ബി എക്ക് പഠിക്കുകയാണ്. ഒരു ഒറ്റമുണ്ടും ഒരു കുട്ടി ഉടുപ്പും, ഞാൻ ഇപ്പോഴത്തന്നെ ഞാൻ വലിയ ആകാരമുള്ള ആളല്ല, അന്ന് തീരെ ആകാരം ചെറുതായിരുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കഴിഞ്ഞ ആ സദസ്സിൽ സമ്മാനം അനൗൺസ് ചെയ്തപ്പോൾ ഒരു പീക്കറി ചെറുക്കം വരുന്നു ഈ സമ്മാനം വാങ്ങിക്കാൻ. അപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. അത് എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു. പിന്നീടാണ് എൻ്റെ വിശ്വാസത്തിന് മാറ്റം വന്നത്. എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അതുകൊണ്ട് ഞാനും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷേ അച്ഛനും കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കും എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വന്ന് വേദാന്തം പഠിച്ച വന്നപ്പോൾ വേദാന്തം വളരെ ശരിയെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേദാന്തം എം എ 71 പാസ്സായി, 72 താൽക്കാലികമായി സംസ്കൃത കോളേജിൽ ജോലിയായി. 73 പി എസ് സി ഇൻ്റർവ്യൂവിന് എന്നും ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എം കെ കുമാരൻ, അദ്ദേഹമായിരുന്നു അന്ന് പി എസ് സി ചെയർമാൻ. അപ്പോൾ അദ്ദേഹം ചോദ്യങ്ങളെക്കുറിച്ച്, അദ്ദേഹം ശ്രീനാരായണ ദർശനത്തിൽ നല്ല അവഗാഹമുള്ള ആളാണ്, അതുകൊണ്ട് അതൊക്കെ ചോദിച്ച് വിശദാംശങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അവസാനം എന്നോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ആട്ടെ നിങ്ങളീ വേദാന്തമൊക്കെ നന്നായിട്ട് ഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങളീ വേദാന്തമല്ലാത്ത വല്ല തത്വശാസ്ത്രവും വായിക്കാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ടോ? മാർക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഏംഗൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? ലെനിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത്രയായപ്പോൾ ഞാൻ പറഞ്ഞു, കേട്ടിട്ടുണ്ട്, ഒന്നും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉദ്യോഗമൊക്കെ കിട്ടും കേട്ടോ, പോയി വേദാന്തിയായിട്ട് അങ്ങ് കഴിഞ്ഞു കൂടിക്കളയരുത്, ഇവരുടെയൊക്കെ തത്വശാസ്ത്രം വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഇവരുടെയൊക്കെ തത്വശാസ്ത്രം വായിക്കാനും പഠിക്കാനും ശ്രമിച്ചപ്പോൾ ഉണ്ടായ അബദ്ധത്തിലാണ് ഞാൻ ഈ ശാസ്ത്രീയ ഭൗതികവാദിയായി പോയത്. ഇപ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഈ ശാസ്ത്രീയ ഭൗതികവാദിയായതുകൊണ്ട് വ്യക്തിപരമായി എൻ്റെ ഭൗതിക ജീവിതത്തിൽ കാര്യമായ നേട്ടമൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, നല്ല കോട്ടമുണ്ട് താനും. എന്നാൽ ഈ വഴിക്ക് ഇത് ഈ മാതിരി താത്വികമായ പഠന വേഷങ്ങളൊന്നും പോവാതെ ഈ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന പറഞ്ഞ മട്ടിൽ പോയവരൊക്കെ വലിയ ഉയർന്ന ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുകയും ഇപ്പോൾ അവർ പലരും എന്നെ കണ്ടാൽ അറിയാത്ത സ്ഥിതിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആശയവാദം ഭൗതികവാദം അല്ലെങ്കിൽ ആത്മീയവാദം ഭൗതികവാദം എന്നൊക്കെ പറയുന്ന ആരോടുമുള്ളൊരു വിരോധമൊന്നും കൊണ്ടല്ല. നമ്മളൊരു വിഷയം ആ വിഷയത്തെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ടീച്ചർ എന്ന നിലയിൽ ടീച്ചറും ഈ തരത്തിലൊരു സമീപനം പഠിപ്പിക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ പേര് സത്യശീലൻ. ഞാൻ ഒരു പെൻഷനറാണ്. പേടാൻ താമസം അദ്ദേഹം 1948 ജനിച്ച ആളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മോഹം എൻ്റെ ജനനവും കൂടെ പറയണമെന്ന്. 1947 ഞാൻ ജനന, അപ്പോൾ എൻ്റെ ചേട്ടനാണ് ഒരു വയസ്സിന്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയാൻ വന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഭൗതിക, ഞാൻ തികഞ്ഞ ഒരു ഭൗതികവാദിയാണ്. അതോടൊപ്പം തന്നെ ഒരു നിരീക്ഷകനും എൻ്റെ ചുറ്റുപാടുകളെ പറ്റി ഞാൻ നിരീക്ഷണ പാഠവത്തോടുകൂടെ കാണുകയും എൻ്റെ കുടുംബത്തെ വരെയും, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വരുന്ന സമയത്ത് വിശ്വാസ പ്രമാണങ്ങളെ മാറ്റം പറ്റുന്നുണ്ട്. അവർ ഹിന്ദു ആയിരുന്നു. ഹിന്ദു പ്രമാണങ്ങൾ വിശ്വസിച്ചുകൊള്ളാനും ആ അമ്പലങ്ങളിൽ പൊയ്ക്കൊള്ളാനും അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് ഇന്നും പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തികഞ്ഞ ഒരു ഭൗതികവാദിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പൊരുത്തപ്പെടാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കഷ്ടതയിലും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഇവിടെ ഒരു ആശയത്തിൽ കൂടെയാണ് ഞാൻ അദ്ദേഹത്തെ അറിയിക്കാനും ശ്രോതാക്കളായ നിങ്ങളെ അറിയിക്കാനും
വേണ്ടി പറയുകയാണ്. ഈ നദികൾ ആർത്തലച്ചു വരുന്ന നദികൾ എല്ലാ വേസ്റ്റുകളും എല്ലാം അടിച്ചു പറക്കി നേരെ സമുദ്രത്തിലേക്കാണ് എത്തുന്നത്. ഈ സമുദ്രം ഇവയെ പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. അത് അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ടടിച്ച് ഇത് അപ്പോൾ ഈ വന്ന നദിക്ക് തിരിച്ചു പോകാൻ നോക്കുമോ? അതും പറ്റില്ല. അപ്പോൾ ഈ ഇവർ തമ്മിലുള്ള ഒരു അടി അതാണ് ഈ ഇത് അതിൽ ചേരാൻ, പക്ഷെ അത് ചേർന്നേ തീരൂ എന്ന് പറഞ്ഞ മാതിരി മനുഷ്യൻ, മഹാസമുദ്രമായ മനുഷ്യൻ, കോടാനുകോടി ജനങ്ങൾ എനിക്കിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും മുമ്പിലേക്ക് ആർത്തലച്ച് അതൊരു സമുദ്രമാണ്, ആർത്തലച്ച് ചെല്ലുന്നതാണ് ഈ വക തത്വങ്ങളും ഈ ചിന്തകളും ഈ ഭൗതികവാദവും ആത്മീയവാദവും യുക്തിവാദവും രാഷ്ട്രീയവാദങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ വിശദീകരണങ്ങളും എല്ലാ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന എല്ലാ വിഭാഗങ്ങളുടെയും ഇതെല്ലാത്തിൻ്റെയും ഇടയ്ക്കാണ് ചെന്ന് ഈ ഈ ആശയങ്ങളിൽ ചെന്ന് ഈ സമുദ്രമാ മഹാമനുഷ്യരുടെ മനുഷ്യൻ്റെ മുമ്പിൽ ചെന്നെത്തുമ്പോൾ ഇത് ഈ ആശയങ്ങൾ സമുദ്രത്തെ എന്തു ചെയ്യുന്നു? മഹാസമുദ്രത്തെ ഈ കോടാനുകോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ ലോകത്തെ ഈ മനുഷ്യരുടെ അല്ലെങ്കിൽ ഈ നദികൾ ഈ ഈ ആശയങ്ങൾ എന്ന് പറയുന്ന നദിയിൽ ചെന്ന് അതിനെ ആ ജനങ്ങളെ ഒരർത്ഥത്തിൽ അതിനെ കലക്കി മറിച്ച് ചുരട്ടി കൊണ്ട് നടക്കുകയാണ് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അത് എവിടെ ചെന്നെത്തും, എങ്ങനെ ചെന്നെത്തും എന്ന് പറയാൻ സമുദ്രം എങ്ങനെ ചെന്നെത്തും? സമുദ്രം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, ഇപ്പം അതിൻ്റെ ഫലങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതും ആര് കൊണ്ടുവന്ന ദൈവം കൊണ്ട് തന്നതോ ഒന്നും അല്ല. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ചിന്തിച്ചു വന്നാൽ മനുഷ്യൻ പരിണാമ സിദ്ധാന്തത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പരിണാമ സിദ്ധാന്തത്തിൽ അനുസരിച്ച് വരുമ്പോഴും ഈ പരിണാമ മനുഷ്യൻ്റെ അത് അതിന് ശേഷം മനുഷ്യൻ ഉത്ഭവത്തിന് ശേഷമാണല്ലോ ഈ തത്വങ്ങളൊക്കെ ഉണ്ടായത്. മൃഗങ്ങളൊന്നുമല്ലല്ലോ, ദൈവങ്ങൾ ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. അപ്പം ഇവിടെ ഉണ്ടാക്കിയതൊക്കെ ഇവർ തന്നെയാണ്, ഇവർ തന്നെയാണ് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത്, ഇവർ തന്നെയാണ് അതിൻ്റെ പ്രതിഫലനങ്ങളും അതിൻ്റെ എല്ലാ ദോഷങ്ങളും അതിൻ്റെ മെച്ചങ്ങളും അനുഭവിക്കുന്നതും ഈ ഈ തത്വങ്ങൾ കൊണ്ട് നടക്കുന്ന പേറി നടക്കുന്ന പണ്ഡിതരെന്നും പാമരൻ പണ്ഡിതനെന്നും അല്ല പല തരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നവരും ഒക്കെ തന്നെ അത് ഈ മതങ്ങളെ മറിച്ച് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞു, ശരിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തന്നെയാണ്, മനുഷ്യനെ മയക്കിക്കളയുക തന്നെയാണ്. അത് അത് ചൂഷണം ചെയ്ത് മനുഷ്യനെ ഒന്നുമില്ലാതാക്കി അല്പജ്ഞരായ മനുഷ്യർ, ചിന്താശീലം അല്പചിന്ത ഉള്ളവരും അല്പജ്ഞാനികളും ചിന്ത ഒട്ടുമേ ഇല്ലാത്ത ക്ഷിപ്രവിശ്വാസികളും ഒക്കെ നിറഞ്ഞതാണ് ഈ ഈ സമൂഹം. ഈ ക്ഷിപ്രവിശ്വാസികളാണ് ഏറെ കൂടുതൽ, അവർ കൂടുതൽ ചിന്ത ചെയ്യുന്നില്ല. ചിന്തയെ എവിടെയോ കൊണ്ടുവന്ന് അവർ പണയം വെച്ചിരിക്കുന്നു, ആർക്കൊക്കെയോ പണം വെച്ചിരിക്കുന്നു. ആ ചിന്ത മാറ്റിയാൽ അവരെന്നോട് എന്ത് ക്രോധം കാണിക്കും, എന്നെ എന്ത് ചെയ്യും എന്നുള്ള ഭയം മനുഷ്യന് അവൻ്റെ സ്വന്തമായ ഒരാശയ പ്രകാശനത്തിന് വേണ്ടി അവൻ നല്ല നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഒരാശയ പ്രകാശനം ചെയ്താൽ ആർക്കെങ്കിലും വേദന തോന്നുന്നുവെങ്കിൽ ആ വേദന തോന്നുന്നവൻ ഇവനെ വച്ചിരുന്നാൽ കൊള്ളില്ല എന്ന് വരെ ചിന്തിക്കുന്ന സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചത് ഇത് ഈ എൻ്റെ ഈ ആശയത്തിൽ
എന്നുള്ള ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ വേറൊന്നുള്ളത്, 8-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു മാറ്റവും ഇല്ലാതിരുന്ന ഒരു കാലമെന്ന് ശാസ്ത്രത്തിൻ്റെ ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ആ കാലഘട്ടത്താണ് നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വരവും ഉള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഇത് ജനങ്ങളിലേക്ക് ഇത് ആവേശിച്ചെടുത്തത്. പക്ഷേ അതും ഒരു ബ്രാഹ്മണ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ബ്രാഹ്മണമതമാണ്. അദ്വൈതമായാലും ശരി, തന്നെ ബ്രാഹ്മണമതമാണ്. പിന്നെ നമ്മുടെ നാരായണ ഗുരുസ്വാമി പറഞ്ഞു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോ ജാതി വേണ്ട, മതം വേണ്ട, ദൈവവും വേണ്ട എന്ന് പറഞ്ഞാണ് ആജി സഹോദരനെ ചെപ്പറ്റി. അങ്ങനെ പലരും പറഞ്ഞു. അപ്പോ അതിന്റെ അപ്പോ അദ്ദേഹം പറഞ്ഞു അങ്ങനെയും പറയാം എന്നൊക്കെയാണ് എൻ്റെ കൊച്ചു അറിവിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ കണ്ട കഴിഞ്ഞതൊക്കെ വായിച്ച് ഞാൻ തല തിരിഞ്ഞു പോയോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ഒരു ആശ്വാസമാക്കി പറഞ്ഞിട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടു. അതിൽ കൃത്യമായിട്ട് ഒരു മറുപടിയുടെ ആവശ്യമില്ല. പുള്ളിയുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിൽ സന്തോഷം. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയാൽ എനിക്ക് എന്ത് വിഷമം തോന്നുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പുള്ളി അത്തരത്തിൽ വന്ന് പ്രതികരിച്ചതിന് വളരെ നന്ദിയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഭഗവത്ഗീത പറയുന്ന ആ ഉദാഹരണം തന്നെയാണ് ഉദ്ധരിച്ചത്. സമുദ്രമാപപ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തി മാപ്നോതി ന കാമകാമീ. ആ സമുദ്രത്തിലേക്ക് എല്ലാ നദികളും വന്ന് ചേർത്താൽ അദ്ദേഹം ഉദാഹരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ്. തീർച്ചയായിട്ടും മനുഷ്യരുടെ ഇടയിലെ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വരുന്നത് ആശയതലത്തിലാണ്. ആശയതലത്തിൽ വരുന്ന മാറ്റങ്ങളുടെ തുടർച്ചയായിട്ട് മാത്രമേ മറ്റു മാറ്റങ്ങൾ ഉണ്ടാവൂ. അതുകൊണ്ട് ആശയതലത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലത്ത് നമ്മൾ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ തുടരേണ്ടതാണ്. നിർഭാഗ്യവശാൽ, ഭാഗ്യത്തിലും ദൗർഭാഗ്യത്തിലും വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും ചോദിച്ചു കളയരുത്. അല്ല, നിർഭാഗ്യവശാൽ ഒരു പ്രയോഗമായതുകൊണ്ട് ഞാൻ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ ആശയരംഗത്തിന് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരവസ്ഥ കൈവന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആശയരംഗത്ത് മാത്രം ഊന്നി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. എൻ്റെ ഒപ്പം ആശയരംഗത്ത് പിന്നെ വന്നവരിൽ ഒരു നല്ല പങ്ക് ആൾക്കാരും ആശയരംഗവുമായിട്ട് ഒരു താല്പര്യമുള്ളവരല്ല. ആശയരംഗത്തിലൂടെ രാഷ്ട്രീയ രംഗത്തും മറ്റും ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെല്ലാം പ്രയോജനമുണ്ടാക്കി. ആശയരംഗത്ത് തന്നെ ഉറച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇത് തുടരും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആശയരംഗത്തെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഇല്ല എങ്കിൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇപ്പോൾ നാം എത്തി നിൽക്കുന്നതിനേക്കാൾ വളരെ മോശപ്പെട്ട സ്ഥിതിയിലെത്തിച്ചേരും. ആർക്കും വേണ്ടാത്ത ഒരു രംഗമായി ആശയരംഗം, ഇത് വിശേഷിച്ച് ഇടതുപക്ഷം. ഞാൻ അതാണ്, മറ്റാരിലും എനിക്കങ്ങനെ കാര്യമായ വിശ്വാസമില്ല. ഇത്രയും കാലം ഞാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുവോ ആ ഇപ്പോഴും നിൽക്കുന്നുവോ ആ ഇടതുപക്ഷം ആശയരംഗത്തോട് കാണിക്കുന്ന ഈ ക്രൂരമായ അവഗണന, ഇത് എത്രയും പെട്ടെന്ന് മാറിയില്ല എങ്കിൽ നമ്മുടെ നാടിൻ്റെ ഭാവി വളരെ മോശം, ഇപ്പം തന്നെ വളരെ മോശമാണ്, അതിനേക്കാൾ മോശമാവും എന്ന് മാത്രമേ പ്രതികരണം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അവതരണത്തെ തുടർന്ന് എനിക്ക് പറയാം. നമസ്കാരം പ്രിയമുള്ളവരെ, എൻ്റെ പേര് സെൻസൺ എൽസ എന്നാണ്. മലയങ്കിഴി ഉണ്ട്, കാട്ടാക്കട താലൂക്ക് കമ്മിറ്റി അംഗമാണ്. എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നത്
കുറച്ച് വനിതകളൊക്കെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അലയങ്കീട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ ആകെ ഞങ്ങൾ 7 പേരെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മൊത്തത്തിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് യൂട്യൂബിലൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത് ഈ മൊത്തത്തിൽ സാറ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ ഭാരതീയ പിന്നെ അണുശാസ്ത്രം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ അത് സത്യമാണ്. പക്ഷേ അതിനോട് ബേസ് എന്ന് പറയുന്നത് RSS-കാർ നമ്മുടെ നാട്ടിലൊക്കെ നാട് നീളെ പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് രസതന്ത്ര ചൂടാമണി അങ്ങനെയുള്ള പുസ്തകത്തിൽ നമ്മുടെ ഇവൻ രസതന്ത്രത്തിലുണ്ട സംഗതികളൊക്കെ അതിലുണ്ടായിരുന്നതാണ്. സൂര്യൻ്റെ യോജന, സൂര്യൻ്റെ അകലം യോജനാടിസ്ഥാനത്തിൽ പിന്നെ നമ്മളന്ന് കണ്ടെത്തിയിരുന്നതാണ്. സൂര്യനിൽ നിന്ന് ഓം എന്ന ശബ്ദം ഇപ്പോഴും പുറപ്പെടുവിച്ച് വരുന്നുണ്ട്, നാസ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു ഒരുത്ത ഒരാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഓം എന്ന ശബ്ദം കേൾക്കാൻ സൂര്യനിലോട്ടൊന്നും പോകണ്ട, വീടിനടുത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് നിന്നാൽ മതി, ഊവെന്ന് അതിൽ നിന്ന് കേൾക്കും, അതൊരു ഊർജ്ജ പ്രവാഹമാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷേ സാർ അത് പറയുമ്പോൾ ഏതാണ് ഇത് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്ത് പറയണമായിരുന്നു, കുറച്ചും കൂടി ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കൊന്ന് വ്യക്തമാവുമായിരുന്നു. കാരണം ഈ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ ഇന്ത്യൻ പിന്നെ തത്വശാസ്ത്രങ്ങളിലും ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ തത്വങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച് നടക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും അന്ധവിശ്വാസവും കള്ളത്തനങ്ങളുമാണ് ഏറെ തന്നെ. നമ്മുടെ ഈ വാട്സപ്പിലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. സാർ അതിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് വിശദീകരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ എനിക്കൊരു സംശയം, ഒരു പേര് എഴുതിയെടുക്കാൻ പറ്റില്ല, സാംഖ്യകാരിക അത് എഴുതിയ ആളുടെ പുസ്തകത്തിൻ്റെ പുസ്തകം എഴുതിയ ആളുടെ പേര് ഇനി സാറൊന്ന് വ്യക്തമാക്കി തരണം, ഞാനത് എഴുതാൻ വിട്ടുപോയി. മറ്റൊന്ന് ഈ പിന്നെ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തവും മാർക്സിയൻ കാഴ്ചപ്പാടും എന്തുകൊണ്ട് മാർസിയൻ കാഴ്ചപ്പാടിനെ ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ല? എനിക്ക് തോന്നുന്നത് അത് സാർ കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കി ഇതെങ്കിൽ കൊള്ളാമായിരുന്നു. ശങ്കരാചാര്യരുടെ എല്ലാ കാര്യവും ദൈവത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടത് പറയാൻ വേണ്ടാത്തത് പറഞ്ഞുകൂടാ. ഒരു തൈ വഴിയെ റോഡേ പോകുന്നു, വണ്ടി ഇടിച്ചു മരിക്കുന്നു, മരിച്ചുപോയെങ്കിലോ അവൻ്റെ വിധി, രക്ഷപ്പെട്ടെങ്കിലോ അത് ദൈവം രക്ഷിച്ചത്. ശങ്കരാചാര്യരുടെ തത്വം വേണമെങ്കിൽ അങ്ങനെ നോക്കി പറയാം, മാർസിയൻ തത്വശാസ്ത്രം വെച്ചിട്ട് അങ്ങനെ പറയാൻ കഴിയുമോ? അപ്പം ജനങ്ങളിലേക്ക് അത് എത്തിപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മുടെ പിന്നെ ഇന്ത്യൻ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തകർന്നു പോയത്. മറ്റൊന്ന് ഈ പിന്നെ നമ്മുടെ ചാർവാക ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ പറ്റി പറയുന്നത് എല്ലാ ധാരകളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നതെന്നാണ്. ഈ ചാർവാകനെ എടുത്തിട്ട് അടിച്ചു കൊന്നു എന്നുള്ളത് സത്യം, അത് നമ്മുടെ രേഖകളിൽ ഉള്ളതാണ്. പക്ഷേ അതിനപ്പുറം എല്ലാ രേഖകളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ പറ്റിയും കുറച്ചും കൂടി ഒന്ന് സാർ വിശദമായിട്ട് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവസാനിപ്പിക്കും. ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്വൈത സിദ്ധാന്തത്തിന് എന്ത് പ്രസക്തിയുണ്ട്? ശങ്കരനെ പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കുന്നതായി കേട്ടിട്ടുണ്ട്. 3, ബുദ്ധിസവും അദ്വൈതവുമായി വല്ല സാമ്യവുമുണ്ടോ? 4, മായാവാദം അദ്വൈതത്തിൻ്റെ പ്രത്യേകതയാണ്, മായയെ അംഗീകരിച്ചാൽ അദ്വൈതവും ഒരു മായയല്ലേ? 5, ബുദ്ധിസവും അദ്വൈതവും ഭാരതത്തിൻ്റെ സംഭാവനയാണ്, എന്നാൽ അദ്വൈതം പ്രചാരം നേടുകയും ബുദ്ധിസം നശിക്കുകയും മറ്റു രാജ്യങ്ങളിൽ പ്രചാരം നേടുകയും ചെയ്തു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി, നമ്മുടെ ശാസ്ത്രീയ ഭൗതികവാദവും ഭൗതികവാദവും തമ്മിൽ എങ്ങനെ വേർതിരിക്കും? ശാസ്ത്രീയ ഭൗതികവാദം നമ്മൾ ഈ പ്രപഞ്ചമാണ് ഒന്ന് എന്ന്, പ്രപഞ്ചം മാത്രമാണ് ഏകമായ സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ഭൗതികവാദം എന്താണ്? അവരുടെ നിലപാട് എന്താണ്? ഇപ്പോൾ ഇവിടെ ഒടുവിൽ രണ്ട് പേര് ഉന്നയിച്ച ചോദ്യങ്ങളുടെ ഒരു തോത് വെച്ച് നോക്കുമ്പോൾ ഇനിയൊരു 3-4 പ്രഭാഷണങ്ങളുണ്ടെങ്കിലേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കാണാൻ, ഉത്തരം പറയാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തത്വശാസ്ത്രത്തിൻ്റെ ചരിത്രം അത്ര വലുതാണ്. 2 ഗ്രന്ഥകാരന്മാർ ചേർന്ന് എ ഗ്ലോബൽ ഹിസ്റ്ററി ഓഫ് ഫിലോസഫി എന്ന് 4 വാള്യങ്ങളുള്ള ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്.
ഈ പുസ്തകത്തിലെ ഗ്ലോബൽ ഹിസ്റ്ററി ഓഫ് ഫിലോസഫി ആണല്ലോ, ഈ പുസ്തകത്തിൽ ഏതാണ്ട് 3000 പരം ദാർശനികന്മാരുടെ പേര് പറഞ്ഞ് അവരുടെ ദർശനങ്ങളെ കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ 2000 പരം പേരും ഇന്ത്യക്കാരാണ്. അപ്പം നമ്മുടെ ദാർശനിക പൂർവികത്തിൻ്റെ ഒരു തോത് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിൽ ഏതെങ്കിലും ഒരു അംശത്തെ പിടിച്ച് സംസാരിക്കുമ്പോൾ അല്ലേ, കുളത്തിലെ പായലിൻ്റെ ഒരറ്റം പിടിച്ചാൽ എല്ലാം കൂടെ വരുന്നത് പോലെ എല്ലാം കൂടെ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് വളരെ ചുരുക്കി ഈ നിശ്ചിത സമയത്തിനകത്ത് നിൽക്കത്തക്കൊണ്ടേ പറയാനൊക്കുള്ളൂ. ഇപ്പോൾ ഒടുവിൽ വന്ന രണ്ടുപേരും ഉന്നയിച്ച ഈ ചോദ്യങ്ങളെല്ലാം കൂടെ ഈ പായലെല്ലാം കൂടെ പിടിച്ച് ഇങ്ങോട്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനതിന് വിശദമായൊരു ഉത്തരത്തിന് മുതിരുന്നില്ല, സമയം വൈകിയും പോയി. അതുകൊണ്ട് നമുക്ക് ഇനിയും കാണാം എന്നാണ് പറയാനുള്ളത്. ഈ ലൈബ്രറി ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇനിയും ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം. ഇങ്ങനെ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, 36 വർഷം ഞാൻ ഈ സംസ്കൃതം അതിൻ്റെ ഭാഗമായി ഇതൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. 17 പേര് എൻ്റെ കൂടെ PhD എടുത്തിട്ടുമുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു പോക്ക് എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ആശയരംഗത്ത്, വിശേഷിച്ച് വിദ്യാഭ്യാസ രംഗത്ത്, നിങ്ങൾ ഓരോന്ന് കാണുന്നുണ്ടല്ലോ. ഈ ശരിയായി വിജ്ഞാനം ആർജിക്കുക എന്ന് പറയുന്ന സമീപനം വളരെ വിരളമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ എങ്ങനെയെങ്കിലും എന്നായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു മെഡിക്കൽ അഡ്മിഷൻ സമ്പാദിക്കുക, എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാവുക, പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, എങ്ങനെയെങ്കിലും മുടക്കിയ പൈസയെ കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ, ഇങ്ങനെയാണ് എല്ലാം എങ്ങനെയെങ്കിലും അപ്പോൾ പോകുന്നത്. സംസ്കൃതത്തിൻ്റെ കാര്യം ഒട്ടും പറയണ്ട, ഞാൻ സംസ്കൃത അധ്യാപകനായിരുന്നല്ലോ, ഇപ്പോഴും സംസ്കൃത അധ്യാപകനാണ്. സംസ്കൃതത്തിൽ 10 വാക്യം തെറ്റുകൂടാതെ എഴുതാനോ വായിക്കാനോ പറയാനോ അറിയാതെ തന്നെ ഒരാൾക്ക് സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആവാമെങ്കിൽ പിന്നെ ഇതിനാരും മെനക്കെടും? എന്നെ പോലെ ചില മണ്ടന്മാർ മാത്രമേ മെനക്കെടൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്നെ പോലെയുള്ളവർക്ക് വലിയ പിന്നെ സ്ഥാനമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എനിക്ക് പഠിച്ചത് പാഴായി പോകണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഏതാണ്ട് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ലോകത്ത് ഈ സംസ്കൃതത്തിലും ഇത് ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിലും താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനപ്പോൾ അവരിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോകാനുള്ള സന്ദർഭം കിട്ടി. ഈ കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും ഒടുവിൽ പോയത് ക്രീമിയയിലാണ്, റഷ്യയിൽ. ഞാൻ റഷ്യൻ ഭാഷയിലും കൂടെ മാസ്റ്റർ ബിരുദമുള്ള ആളായതുകൊണ്ട് എനിക്കത് കൂടുതൽ സൗകര്യവുമാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ നിന്ന് ഒരു സ്ത്രീ വരുന്നുണ്ട് ഒരു 1.5 മാസം പഠിക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പിന്നെ ഞാൻ പഠിച്ചതിനും വലിയ ഉപയോഗമൊന്നുമില്ല. സംസ്കൃത സർവകലാശാലയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. സംസ്കൃത സർവകലാശാലയുടെ ആശയം വന്നപ്പോൾ ആദ്യം അതിനെ എതിർത്തതാണ് ഞാനന്ന് വിശ്വസിച്ചിരുന്നതിൻ്റെ പ്രസ്ഥാനം. അതിന് ന്യായമുണ്ടായിരുന്നു, കാരണം ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 10 സംസ്കൃത സർവകലാശാല ഉണ്ട്. പിന്നെ ഇനി വീണ്ടും ഒരു സർവകലാശാലയുടെ ആവശ്യമില്ല, അതിനെ എതിർത്തു. പക്ഷേ നമ്മൾ വിചാരിക്കാതെ തന്നെ മറ്റൊരു സർക്കാർ വന്നപ്പോൾ സംസ്കൃത സർവകലാശാല അധികാരത്തിൽ വന്നു, നിലവിൽ വന്നു. ഞാൻ ഒരുപാട് എഴുതുകയും പ്രസംഗിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മനുസ്മൃതിയിലെ ശൂദ്രമക്ഷര സംയുക്തം ദുരത പരിവർജയേ, അക്ഷരജ്ഞാനമുള്ള ശൂദ്രനെ അടുപ്പിക്കരുത്, അവനെ ദൂരെ വെച്ച് തന്നെ ഒഴിവാക്കി കളയണമെന്ന് പറയും. ഏതാണ്ട് അതേ അനുഭവമാണ് സംസ്കൃത സർവകലാശാലയെ സംബന്ധിച്ച് എനിക്കുണ്ടായിട്ടുള്ളത് എന്ന ദുഃഖസത്യം കൂടി പറയട്ടെ. അതുകൊണ്ട് ഞാൻ ആ തരത്തിലാണ് ഇപ്പോൾ വ്യാപരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്, വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ആദ്യം ചോദ്യം ഉന്നയിച്ച ആളുണ്ടല്ലോ, ആ പുള്ളി ഉന്നയിച്ച ആ പ്രശ്നങ്ങളൊക്കെ വളരെ, അതൊക്കെ എന്തെങ്കിലും ഒരു പൊട്ടത്താപ്പ് വെച്ച് മറുപടി പറയേണ്ട ചോദ്യങ്ങളല്ല.
വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ പ്രതീക്ഷ. ഞാൻ ഒരു ഇടതുപക്ഷക്കാരനെന്ന നിലയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇടതുപക്ഷത്തിൽ മാത്രമാണ്, മറ്റാരിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആ ഇടതുപക്ഷത്തിൻ്റെ തന്നെ പോക്കിൽ വളരെ പിന്നെ ഈ ദുഃഖിതനാണിപ്പോൾ ഞാൻ. പക്ഷേ ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചല്ലോ, എൻ്റെ സമയം നല്ല പങ്കും ചിലവഴിച്ചത്. പക്ഷേ ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു പോക്കാണ്. ഇന്ത്യയിൽ തന്നെ വിമത ശബ്ദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ലാത്ത മട്ടിൽ വിരുദ്ധാശയങ്ങൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്രയും എന്താണ് നിസ്സംഗരായിട്ട് ഇടതുപക്ഷക്കാർക്ക് എങ്ങനെ കഴിഞ്ഞു പോകാൻ കഴിയുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ഓരോ പ്രശ്നങ്ങളുടെ തന്നെ ഒരു പിന്നെ മറുപടി എന്ന നിലയ്ക്ക് പറയുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഞാൻ കാണുന്നത് ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രസ്ഥാനം നമ്മുടെ രാഷ്ട്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതിന് താല്പര്യമെടുക്കേണ്ടവരോടൊക്കെ വ്യക്തിപരമായി തന്നെ എനിക്ക് അടുപ്പമുള്ളത് കൊണ്ട് കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലമായി ഞാൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇടതുപക്ഷത്തിന് അഖിലേന്ത്യാ തലത്തിൽ ഏത് സാംസ്കാരിക സംഘടനയാണുള്ളത്? ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. യുക്തിവാദി പ്രസ്ഥാനം തന്നെ വളരെ ചുരുങ്ങിയ തോതിൽ മാത്രം ജനങ്ങളുടെ ഇടയിൽ വേരുവട്ടമുള്ളൊരു പ്രസ്ഥാനമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് ആ യുക്തിചിന്ത എന്നൊക്കെ പറയുന്നത്? ഈ കാര്യസാധ്യത്തിന് അത്ര പറ്റിയതല്ല, യുക്തി ഇല്ലാതിരിക്കുന്നതാണ് കാര്യസാധ്യത്തിന് പറ്റിയത്. നമ്മുടെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും ഒരു സമീപനം എന്ന് വെച്ചാൽ ഈ അതൊക്കെ ഇപ്പോൾ എങ്ങനെ പോയാലെന്താ, ഇവിടെ കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എങ്ങനെയെങ്കിലും എന്നതായിരിക്കുന്നു നമ്മുടെ ജീവിതശൈലി എന്നത്. ആ ഇത് മുറിച്ചു കടക്കാൻ തക്ക തരത്തിൽ ആശയരംഗത്തെ പ്രവർത്തനത്തിന് ശക്തി കൂടണം. ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്, ഈ ശാസ്ത്രീയ ഭൗതികവാദത്തെക്കുറിച്ച് സ്ഥിരമായി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു 25 വർഷമെങ്കിലുമായി ശാസ്ത്രീയ ഭൗതികവാദത്തിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ട്. ആൾക്കാർക്ക് ആവശ്യമില്ല പിന്നെന്താ. ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു, ഒരു 25 വർഷം മുമ്പ് ഈ ശാസ്ത്രീയ ഭൗതികവാദത്തിൻ്റെ ഒരു ക്ലാസ് ഒരു പാർട്ടി നേതാവ് എടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഈ ശാസ്ത്രീയ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, ഈ കാണുന്ന പ്രപഞ്ചം ഈ ഭൗതിക പ്രപഞ്ചമാണ് അടിസ്ഥാന യാഥാർത്ഥ്യം, അതിൻ്റെ വികാസത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വരുന്ന മനുഷ്യ മസ്തിഷ്കത്തിലാണ് ആശയം ഉണ്ടാകുന്നത്. ശാസ്ത്രീയ ഭൗതികത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം നമ്പർ 1 അതാണ്. 2, ഇത് ഈ പ്രപഞ്ചം നിരന്തരമായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, നിശ്ചലമല്ല. ആ ചലനത്തിന് വികാസത്തിന് കാരണമെന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന വൈരുദ്ധ്യാത്മക ദ്വന്ദ്വാത്മകതയാണ്. അതിനെ തുടർന്ന് ഈ വൈരുദ്ധ്യാത്മക ചലന നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട 3 എണ്ണമുണ്ട്, ഇതും അക്കമിട്ട് പറഞ്ഞു. അതിലൊന്ന്, അളവിൽ വരുന്ന വ്യത്യാസം ഒരു നിശ്ചിത നിലയിലെത്തുമ്പോൾ വസ്തുവിൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ഇതാണ് വിപ്ലവത്തിൻ്റെ സിദ്ധാന്തം. ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിലെ ഉൽപ്പാദകരും അധ്വാനിക്കുന്നവരുമായ ആൾക്കാരിൽ ആ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള വളർച്ചയുണ്ടായി, എന്ന് വെച്ചാൽ എണ്ണത്തിൽ വളർച്ചയുണ്ടായി, നിലവിലുള്ള ഈ വ്യവസ്ഥിതിയെ അട്ടിമറിച്ചല്ലാതെ മുന്നേറ്റം സാധ്യമല്ല എന്നൊരവസ്ഥ വന്നാലേ വിപ്ലവം നടക്കൂ. അപ്പം ആ വിപ്ലവത്തിൻ്റെ സിദ്ധാന്തമാണ്. ഇതിന് സാധാരണ ഉദാഹരണമായിട്ട് പറയാറ് വെള്ളത്തിൻ്റെ
താപനില നമ്മൾ കൂട്ടിയാൽ വെള്ളം 100 ഡിഗ്രിയിലെത്തുമ്പോൾ ആവിയായി മാറും. എന്നുവെച്ചാൽ ജലം വാതകമാവും, അതിൻ്റെ തനത് സ്വഭാവം വിട്ട് മറ്റൊരു സ്വഭാവം കൈക്കൊള്ളും, രൂപം കൈക്കൊള്ളും. ഇത് പറഞ്ഞപ്പോൾ ഒരു ശ്രോതാവ് ഒരു ചോദ്യം ചോദിച്ചു, അല്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം, കുടത്തിലിരിക്കുന്ന വെള്ളം, കിണറ്റിലെ വെള്ളം, കുളത്തിലെ വെള്ളം, ആറ്റിലെ വെള്ളം, സമുദ്രത്തിലെ വെള്ളം, ഈ വെള്ളങ്ങൾ എല്ലാം തമ്മിൽ വലിയ അളവിൽ വലിയ വ്യത്യാസമില്ലേ? പക്ഷേ ഇതെല്ലാം വെള്ളം തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ ഈ നിയമം എങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചു. അപ്പോൾ ക്ലാസ് എടുക്കുന്ന അദ്ദേഹം ഇപ്പോൾ വലിയ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ കുഴങ്ങി, അപ്പം ഞാനത് വിശദീകരിച്ചു. ഇത് വൈരുദ്ധ്യാത്മക ചലന നിയമമാണ്. എല്ലാ നിയമങ്ങളും വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കൂ. അപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥ എന്താണ് എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. എന്താണ് വ്യവസ്ഥ? വെള്ളത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന താപത്തിൻ്റെ നില, അതാണ് വെള്ളത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന താപത്തിൻ്റെ നില ഉയരുമ്പോൾ 100 ഡിഗ്രിയിലെത്തുമ്പോൾ അത് വാതകമാവും. അതിലേ താപത്തിൻ്റെ നില താഴോട്ട് പോയി മൈനസ് എത്തിക്കഴിയുമ്പോൾ അത് ഖരരൂപത്തിലാകും, ഐസോട്ടയാവും. അപ്പം അതുകൊണ്ട് വ്യവസ്ഥകൾക്ക് വിധേയമായല്ലാതെ നിയമങ്ങൾ പ്രവർത്തിക്കുകയില്ല. ഈ കിണറ്റിലും കുളത്തിലും ഇതൊക്കെയുള്ള വെള്ളമെല്ലാം വെള്ളമായി ഇരിക്കുന്നത് ഈ പറഞ്ഞ അതിലെ താപനിലയ്ക്ക് മാറ്റമില്ല, ചെറിയ വ്യത്യാസം വന്നുകൊണ്ട് വരില്ല, 100 ഡിഗ്രി എത്തണം. അങ്ങനെയാണല്ലോ കടലിലെ വെള്ളം ആ തരത്തിൽ ആവിയായി മുകളിലോട്ട് പോയിട്ട് മഴ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണെന്ന് പറഞ്ഞപ്പോൾ നേതാവിന് വലിയ ആശ്വാസമായി. അദ്ദേഹം എന്നെ വിളിച്ച് പ്രത്യേകം ആശംസിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെയും കൂടെ പ്രോത്സാഹനത്തിൽ ഞാൻ ഒരുപാട് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ ഒരു ട്രെയിൻ യാത്രയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ബിസി ആയതുകൊണ്ട് പിന്നെ ഈമാതിരി കാര്യങ്ങളൊന്നും ഞാൻ അദ്ദേഹത്തോട് പറയണമെന്ന് വിചാരിച്ചതാണ്. ആശയരംഗത്തൊന്നും ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയണം, അദ്ദേഹം വളരെ ബിസി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാൻ, അതുകൊണ്ട് ഞാൻ ഒന്നും പിന്നെ പറഞ്ഞില്ല, ഹായ് പറഞ്ഞ് പിരിയുകയാണ് ഉണ്ടായത്. ആശയരംഗത്തെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ചെറിയ ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് തന്നെ അങ്ങേയറ്റം സന്തോഷകരമാണ്. കാരണം ഇതൊരു ആശയരംഗത്തെ ശക്തമായ പ്രവർത്തനമാണ്, ഇടപെടലാണ്. അതിൽ ഫിലോസഫി അധ്യാപികയായ ഒരു മഹതി കൂടെ പങ്കെടുത്തതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷം. അതുകൊണ്ട് നമ്മുടെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കണ്ട, ഇനിയും തുടരാനുള്ള അവസരം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വിശദാംശങ്ങൾ ഓരോന്നിടത്ത് വിശദമായി ചർച്ച ചെയ്യും. ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുന്നത് ആഴമുള്ള, വളരെ ആഴത്തിൽ പിന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. വിവിധ ഇവിടെ സൂചിപ്പിച്ച അതാണ്, ഞാൻ അതിലേക്ക് കടക്കാൻ ഒക്കില്ല. ഇവിടെ സൂചിപ്പിച്ച ആ ചോദ്യങ്ങൾക്ക് പറഞ്ഞ ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണെങ്കിൽ വളരെ വിശദമായിട്ട് അതെല്ലാം പറയേണ്ടി വരും. പറയാവുന്നതാണ്, പറയേണ്ടതാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അത്രയേ തൽക്കാലം പറയുന്നുള്ളൂ.